അച്ഛനല്ലേ? മനസ്സിലായില്ല. ഞാൻ കുഞ്ഞത്തിന്റെ ഇടവകയിൽ പുതുതായി വന്ന അച്ഛനാ സക്കറിയാസ്. കുഞ്ഞത്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ആര് പറഞ്ഞിട്ടാ അച്ഛൻ വന്നത്? ആരും പറഞ്ഞിട്ടല്ല. രണ്ടു മാസമേ ആയുള്ളൂ ഞാൻ നമ്മുടെ ഇടവകയുടെ വികാരിയായിട്ട്. ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനിടയിൽ രണ്ടു ദിവസം മുൻപാണ് മത്തായിച്ചന്റെ കുടുംബത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അതെന്ത് പറ്റി? ഇടവകയിൽ ഒരു അച്ഛൻ വന്നാൽ ആദ്യം എത്തുന്നത് മത്തായിച്ചന്റെ ബംഗ്ലാവിലേക്കാണല്ലോ. അതെനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചുമില്ല. മത്തായിച്ചന്റെ അനുജൻ കുഞ്ഞച്ഛൻ ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത്. ആ ചിലതൊക്കെ ഞാൻ കേട്ടു. അന്ന് തന്നെ ഞാൻ ജയിൽ സൂപ്രണ്ടിന് ഫോൺ ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് കുഞ്ഞച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാണെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് വന്ന് കുഞ്ഞച്ഛനെ കൂട്ടി പോകാമെന്ന് കരുതി. ശവലിയാർ പോപ്പച്ചന്റെ മകൻ കൊലപാതകയാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛന് വിഷമം തോന്നിയിരിക്കും. എന്റെ ഇടവകയിലെ ആരെക്കുറിച്ച് കേട്ടാലും ഞാൻ വിഷമിക്കും. ഒരു പുതിയ കുഞ്ഞച്ഛനെയും കൊണ്ട് എന്റെ ഇടവകയിൽ ചെല്ലാമെന്നുള്ള വെമ്പലോടെയാണ് ഞാനിവിടെ വന്നത്. അച്ഛൻ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ അച്ഛന്റെ കൂടെ പോരാൻ കഴിയാത്തൊരു പ്രയാസവും. അതെന്താ, നാട്ടിലേക്ക് വരാൻ മടിയുണ്ടോ? അതല്ല, എനിക്കൊരാളെ കാണാനുണ്ട്, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെ. എന്നെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിച്ച ആ വലിയ മനുഷ്യനെ എനിക്ക് ആദ്യം കാണണം. ആരാണ് അദ്ദേഹം? അഡ്വക്കേറ്റ് രാമപ്രസാദ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഞാൻ ജയിലിൽ കഴിയുമ്പോൾ എനിക്ക് വേണ്ടി പോരാടി എന്നെ കൊലക്കേറിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹമാണ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച എന്താണെന്ന് എനിക്കറിയില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ആദ്യം അദ്ദേഹത്തെ പോയി കാണണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. ശരി, പോയിട്ട് വരും. വന്നാലുടൻ പള്ളിയിലേക്ക് വരണം. ശരി. രാമപ്രസാദിനെ ഒന്ന് കാണണം. എവിടുന്നാ വരുന്നത്? സെൻട്രൽ ജയിലിനാ. എന്നെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹമാണ്. കുഞ്ഞച്ഛനെന്ന് പറഞ്ഞാൽ മതി. എന്താ? അദ്ദേഹം മരിച്ചു 4 മാസം മുൻപ് ഒരു റോഡ് അപകടത്തിൽ. എന്ത് വേണം? എന്റെ പെങ്ങളിവിടെയുണ്ട്, അച്ഛാമ്മ ഒന്ന് കാണണം. നിങ്ങൾ ആരാ? കുഞ്ഞച്ഛൻ. ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങളാരാന്ന്? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. എത്രാമത്തെയാ?
കുഞ്ഞച്ചൻ. ആ ഇവൻ നിന്നെ പേടിപ്പിച്ചോ? ഇവൻ എന്റെ പൊന്നനുജനാടി കുഞ്ഞച്ചൻ. നീ അകത്ത് പോ. പൊന്നനുജനെ ചേട്ടത്തിയമ്മ ഒന്ന് നന്നായിട്ട് കാണട്ടെ. വേണ്ട, നിന്റെ മുഖം അധികം അവള് കാണണ്ട. ഒടേ ഒരു മോനെ പോലെ അവൾ നിന്നെ സ്നേഹിച്ചതാ. ആ അവളെ നീ ഒന്നു അതിന് സ്വന്തം അനുജനെ കൊലമരത്തിലേറ്റാൻ ചേട്ടൻ ഒരുപാട് ശ്രമിച്ചില്ലേ? വിധി എന്നെ രക്ഷിച്ചു. പക്ഷേ പാവം എന്റെ അനിയത്തി, അവളെ താൻ ജീവപര്യന്തം തടവിലാക്കി കന്യാസ്ത്രീ മഠത്തിൽ. അവളെങ്കിലും നല്ല വഴിക്കാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതിപ്പോ തെറ്റായോ? നല്ല വഴി അച്ഛാമ്മ എന്റെ ബംഗളാ. നമ്മൾ മൂന്നുപേരും ശവലിയാർ പോത്തച്ഛന്റെ മക്കളാണെങ്കിലും താൻ ആദ്യ ഭാര്യയിലെ മോനാ. ഞാനും അച്ഛാമ്മ ഒരമ്മയിൽ ജനിച്ചതാ. എന്റെ ബംഗളെ മഠത്തിലേക്ക് അയക്കുമ്പോ എന്നോടും കൂടി ചോദിക്കണമായിരുന്നു. ചോദിച്ച് അനുവാദം മേടിക്കാത്തതിൽ അങ്ങ് ക്ഷമിക്കണം. അതിനിപ്പോ വരെ പ്രാച്ചിത്വം ചെയ്യണോ? ആരോട് ചോദിച്ചിട്ടാ നീ വീട്ടിൽ കയറി വന്നേ? എന്റെ വീട്ടിലേക്ക് കയറി വരാൻ ആരുടെയെങ്കിലും അനുവാദം വാങ്ങണമെന്ന് എനിക്ക് തോന്നിയില്ല. നിന്റെ വീടോ? ഇതിപ്പോ എന്റെ വീടാ. നിന്റെയൊക്കെ അവകാശങ്ങൾ തീരുമാനിക്കാൻ ഞാൻ വക്കീലെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭാഗാധാരം എപ്പോ വേണമെങ്കിലും ഒപ്പിട്ട് തരാം. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബന്ധം എന്റെ രണ്ട് ശത്രുക്കളിൽ ഒരാളെ മാത്രമേ ഞാൻ കൊന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെന്താ എന്നോടൊന്നും മിണ്ടാഞ്ഞത്? എന്തു മിണ്ടാൻ? നിന്റെ അമ്മയെ കൊന്നവനല്ലേ ഞാൻ? അന്ന് മമ്മിയുടെ ശവം കാണാൻ ഊട്ടിയിൽ നിന്ന് വന്നപ്പോ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഇളയപ്പനായിരുന്നു. ഒരുപാട് തിരക്കി, കണ്ടില്ല. എന്തിനായിരുന്നു കൊല്ലാൻ? എന്റെ അമ്മയെ കൊന്നവനെ കൊല്ലാൻ. പക്ഷേ ഇന്ന് എനിക്ക് അധികാരമില്ല. ഇപ്പൊ എനിക്ക് എല്ലാം അറിയാം. അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ അവനെ കണ്ട് പേടിച്ച് സൽക്കരിക്കുന്നു വിചാരിച്ചായിരിക്കും വന്നത്. കളിയാൻ പഠിപ്പിക്കും. പോകാൻ നേരത്തെ അവസാനം പറഞ്ഞത് കേട്ടോ? പിന്നെ കുറെ ഉണ്ടാക്കും. ഒന്ന് പോടോ. എടോ ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസമാ. എടുത്തു കുടിക്കടോ. കഴിച്ചോളാദ്യമായിട്ടാ. ഇനിയിപ്പോ തൊഴിലാളി സമരത്തിന് ശക്തി കൂടും. അവരെനിക്കെതിരെ അവരുടെ പക്ഷത്ത് ചേരുമല്ലോ. ആ ചുമ്മാ ചേരട്ടോ. എന്താണോ തിരിഞ്ഞിരിക്കുന്നത്? ബഹുമാനം കൊണ്ടാ. എന്താ നോക്കണേ? ഞാനിത് ആദ്യമായിട്ടല്ല. അയ്യോ ഓഹോ, പോയേ മത്ത കഴിച്ച.
വിജയ വിജയനല്ലേ ഇവിടെ ആരായത് നീ അങ്ങ് വളർന്ന് വലുതായല്ലടി വണ്ണേ അച്ഛാ ദേ കുഞ്ഞച്ചൻ ചേട്ടൻ കേറി ഇരിക്കേ ആ വിജയൻ ഇവിടെ പോയി ചേട്ടൻ ഫാക്ടറി മുറ്റത്തുണ്ടാവും സമരല്ലേ വരുന്ന വഴിയാണോ അതെ വരുന്ന വഴിയ വീട്ടിലൊന്ന് കേറി വലിയ മുതലാളിയെ കണ്ടോ ആ കണ്ടു വിജയൻ എപ്പോഴാ വരിക അങ്ങനെയൊന്നുമില്ല സമരമല്ലേ എപ്പോഴെങ്കിലും വരും അഞ്ചു മാസമായി സമരം തുടങ്ങിട്ട് ഇന്ന് 150 ദിവസം മത്തായിച്ച മുതലാളി പിടിച്ച പിടിയില്ല രണ്ട് കൂട്ടറും വാശിയില്ല ഏതായാലും ഈ സമയത്ത് കുഞ്ഞു വന്നതിൽ ആശ്വാസമായി ഞാൻ ചെന്ന് വിജയനോട് പറയാം വേണ്ട അവൻ വരുമ്പോ വരട്ടെ ഓ എടി വെണ്ണേ ആ ബംഗ്ലാവിന്റെ താക്കോലി എടുത്ത് ആ പലകപ്പുറത്തുണ്ട് ഇവൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ബി എക്ക് 2 വർഷ ചേട്ടൻ വരുന്നുണ്ട് കുഞ്ഞച്ചൻ മുതലാളി വന്നു കമ്പനി പഠിക്ക ന്യൂസ് വന്നു എല്ലാരും കാണാൻ കാത്തിരിക്കുക ഞാൻ ആദ്യം ഇങ്ങി പോന്നു നീ വാ പാവം ഈ കുഞ്ഞച്ചൻ ചേട്ടനാണോ ആ കൊല ചെയ്തത് ചെയ്തതല്ല മോളെ ചെയ്യിച്ചതാ ഇനി ഇവിടെ താമസം ചേട്ടനുമായുള്ള താമസം ഏതായാലും പറ്റില്ല വല്ലാത്ത വാശിയാ മുതലാളിക്ക് ഞങ്ങൾ പലതരത്തിലും ഒത്തുതീർപ്പിനും ശ്രമിച്ചു നോക്കി തൊഴിലാളികൾ പട്ടിണി കിടന്ന് തളന്നു കുറെ എണ്ണം ചാകട്ടെ എന്നാ മുതലാളി പറയുന്നത് ആ ഞാൻ പോയി രണ്ടാളെ കൂട്ടിയിട്ട് വരാം ഇതൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കണ്ടേ പോയിട്ട് വേഗം വാ വിജയനെ അന്വേഷിച്ചു അതിനാ ആ ഞാനിപ്പോ വരാം അറിഞ്ഞു കുഞ്ഞച്ചൻ ജയിലിൽ നിന്ന് വന്നെന്ന് ഞാൻ അറിഞ്ഞു ജോയിനെ അറിഞ്ഞു എപ്പോഴായാലും അവൾ അറിയാതിരിക്കൂ അവക്ക് ഇപ്പോഴും അവനെന്ന് പറഞ്ഞ ഇഷ്ടം നിന്റെ മോളായിട്ടും അതെങ്ങനെ സംഭവിച്ചു എന്നാ എനിക്ക് അതിശയം എന്നാ നിങ്ങളുടെ മോളായത് കൊണ്ടായിരിക്കും പിന്നെ അപ്പനും മോളും ചേർന്ന് അവൻ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയേക്കരുത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പുകഞ്ഞ കൊള്ളി പുറത്ത് അവളുടെ കാര്യത്തിൽ മിന്നിയേക്കവനാ കുഞ്ഞച്ചൻ അവൻ ഭാര്യയെ കാണാമെന്നാ നമുക്ക് എതിർക്കാൻ പറ്റൂ ഞാൻ എതിർക്കും എന്റെ മോളെ കൊന്നവനാവൻ അത് നിങ്ങൾ അമ്മയും മോളും കൂടെ ചെയ്ത ഗുണവധിയാരത്തിന് ദൈവം തന്ന ശിക്ഷയാ കണ്ണി ചോരയുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് സ്വന്തം മോളെ കൊന്നവനെയാ നിങ്ങൾ ന്യായീകരിക്കുന്നത് നിന്റെ മോളെ കൊന്നത് നീ തന്നെയാ രോഗിയായ അവളെ കുഞ്ഞച്ചന്റെ തലയെ കെട്ടിവെച്ചത് ആരാ എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ സ്വന്തം മോക്ക് അത് മറ്റൊരാളെ ചതിച്ചിട്ടല്ലേ ചെയ്യേണ്ടിയിരുന്നത് കുഞ്ഞച്ചൻ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാനറിഞ്ഞു കൊണ്ടുപോകാനാ ഞാൻ വന്നത് ഒരാളെ കൊന്നിട്ട് നിനക്ക് മതിയായില്ലേ എന്റെ മൂത്ത മോളെ നീ കൊന്നു ഇനി ഇവിടെ കൊല്ലണോ നിനക്ക് നീ എന്ത് നോക്കി നിൽക്കുക പോകുന്നുണ്ടോ അകത്ത് കുഞ്ഞച്ച ഒന്ന് നിൽക്കൂ വാമോളെ എടി ജോയമ്മേ പറമേ
പള്ളിയിൽ ഒന്ന് നിർത്താമോ? അതിനെന്താ, എനിക്കും അച്ഛനെ ഒന്ന് കാണണം. വലിയ പെയിന്റർ ഒന്നുമല്ല എങ്കിലും ഇടയ്ക്കൊക്കെ വരയ്ക്കും. ഒരു നല്ല ചിത്രകാരന്റെ കൈത്തഴക്കം ഉണ്ട്. ചിത്രം ഇഷ്ടപ്പെട്ടോ? ആ, നന്നായിരിക്കുന്നു. അതെല്ലാവരും പറയുന്ന ഒരു ഭംഗി വാക്കല്ലേ. കുഞ്ഞച്ചൻ, ഈ ചിത്രം എന്താണെന്ന് മനസ്സിലായോ? ചാട്ടവാർ ഓങ്ങിയിരിക്കുന്നത് ക്രിസ്തുവാണെന്ന് മനസ്സിലായി. മറ്റൊന്നും തോന്നുന്നില്ലേ? ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കച്ചവടക്കാരെയും പരീശന്മാരെയും ക്രിസ്തു ചാട്ടവാറെടുത്ത് അടിച്ചു എന്ന് ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജെറുസലേമിലും പാലസ്തീനിലും എത്യോപ്യയിലും ഗ്രീക്കിലും റോമിലും, എന്തിന് ഈ ഭാരതത്തിൽ പോലും, അടിമ വ്യാപാരം നിയമാനുസൃതം നിലനിന്നിരുന്നു. ചങ്ങലക്കെത്തിയ അടിമകൾ, ചന്തകളിൽ നിന്ന് വാങ്ങുകയും ചന്തകളിൽ കയറ്റി വിൽക്കുകയും ചെയ്യുന്ന അടിമകൾ, വില കൊടുത്ത് വാങ്ങുന്ന യജമാനന് അടിച്ചു പണിയെടുപ്പിക്കാനും അടിച്ചു കൊല്ലാനും വിധിക്കപ്പെട്ട ഇരുകാലി മൃഗങ്ങളായ അടിമകൾ. ഭരണകൂടങ്ങളുടെ നിയമത്തിൽ അതിനുള്ള അവകാശം കൂടി എഴുതി ചേർത്തിരുന്നു. ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് എല്ലാ മനുഷ്യരും ഒരു ദൈവത്തിന്റെ മക്കളാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും സഹോദരങ്ങളാണെന്നും ആയിരുന്നു. എന്റെ ദാസനായ യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിൽ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അടിമകളെ വിൽക്കുന്നവന്റെയും വാങ്ങുന്നവന്റെയും നേരെ തീർച്ചയായും ചാട്ടവാറോങ്ങിയിട്ടുണ്ടാവും. ആ ദൈവ നിന്നയ്ക്കെതിരെ അവിടുന്ന് ഗർജിച്ചിട്ടുണ്ടാവും. ആ കുഞ്ഞച്ചൻ വന്നിട്ട് ഞാൻ ഇരിക്കാൻ പോലും പറഞ്ഞില്ല. കുടിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട, കൂടെ ജോയമ്മയുണ്ട്. ആ, എന്നാ വിളിക്ക്? എന്തിനാ പുറത്തു നിർത്തിയത്? ജോയമ്മ പള്ളി പ്രാർത്ഥിക്കുക, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ആ, ഞാൻ കുഞ്ഞച്ചനെ കാണണമെന്ന് പറഞ്ഞത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. കുഞ്ഞച്ചന്റെ കൂടിയല്ലേ ആ ഫാക്ടറി. നാട് മുഴുവൻ പട്ടിണിയിലാണ്. വിശക്കുന്ന മക്കളുടെ മുമ്പിൽ വഴിവിലേക്കുന്ന അമ്മമാർ വരെ നമ്മുടെ ഇടവകയിൽ ഉണ്ടായിരിക്കുന്നു. മത്തായച്ചന്റെ വാശിക്ക് ഒരു കുറവുമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ജോയമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? എന്നാ ശരി, ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം. ശരി അച്ഛ. അനിരഞ്ജന ചർച്ചയും പൊളിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പുതിയ സമരമുറകൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ലേബർ ഓഫീസർ വളരെ രഹസ്യമായി എന്നോട് പറഞ്ഞത് ന്യായം നമ്മുടെ ഭാഗത്താണെന്നാണ്. പക്ഷെ മത്തായച്ചന്റെ മർക്കടമൂർച്ചയ്ക്ക് മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ന്യായം നമ്മുടെ ഭാഗത്താണെന്ന് നേതാവിന്റെ ചെവി പറഞ്ഞതുകൊണ്ട് നമ്മുടെ കാര്യം നടക്കുമോ? ലേബർ ഓഫീസർ എത്രാമത്തെ തവണയാണ് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചെടുക്കാൻ നേതാവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സമരത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ നേതാവ് എന്താ പറഞ്ഞത്? കൂടിയാൽ 2 ആഴ്ച കൊണ്ട് മത്തായച്ചനെ മുട്ടുപടക്കിക്കുന്നല്ലേ. 2 ആഴ്ചക്ക് പകരം ഇപ്പൊ എത്ര ആഴ്ചകളായി? ഇക്കണക്കിന് പോയാൽ 2 കൊല്ലം കഴിഞ്ഞാലും മത്തായിച്ച മുട്ടുകുത്താൻ പോണില്ല. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, പോയി മത്തായിച്ചന്റെ മുട്ട് തല്ലിമടക്കാം. ആദ്യമായി തൊഴിലാളിക്ക് സമരവീര്യം വേണം. നേതാവ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. സത്യാഗ്രഹ പന്തലിൽ ദിവസം എത്ര തൊഴിലാളികൾ വരുന്നുണ്ട്? കടത്തി കഴിക്കാൻ ഒന്ന് വന്ന് നോക്കിച്ചു. അത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ ഇരിപ്പ് ഓരിയിടലും തുടങ്ങിയിട്ട് മാസം എത്രയായി? ഒറ്റ ഒരുത്തന്റെ ഈ ചില്ലി കാശില്ല. മുണ്ട് മുറുക്കി ഉടുത്തുകൊടുത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ചിലർക്ക് വയ്യാണ്ടായി. തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല.
നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് പുതിയ സമരമുറകൾ ആവിഷ്കരിക്കാം. നേതാവ് ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇക്കാര്യം ഡി സിയിൽ നിന്ന് പ്രസ് ചെയ്യാനും ഈ ജില്ലയിലെങ്കിലും നമ്മുടെ സമരത്തിന് അനുകൂലമായി മറ്റു തൊഴിലാളികളെ സംഘടിപ്പിക്കാനോ സഖാവിന് കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ വരെ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അഖിലേന്ത്യാ തരത്തിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം പാർട്ടി അഭിമുഖീകരിക്കുന്നതുകൊണ്ട് അത് തീരാതെ ഓ അതിനെ ഒന്ന് തീരാനാ. പാർട്ടിക്കകത്ത് ഇങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതും പറഞ്ഞ ആയുഷ്കാലം മുഴുവൻ നമുക്ക് ഈ സമരപന്തലിൽ ഇരിക്കാൻ നോക്കൂ. വിജയം പറഞ്ഞ ശരിയാ. 150 ദിവസമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ഇത് അവസാനിപ്പിച്ച് ജോലിക്ക് കയറാമെന്ന ഭൂരിപക്ഷം തൊഴിലാളികളുടെ അഭിപ്രായം. അത് പാർട്ടിക്ക് ക്ഷീണമല്ലേ, പ്രത്യേകിച്ച് നേതാവിന്. തൊഴിലാളികളല്ലോ ഇവിടെ പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം. ഫാക്ടറിയുടെ ഉടമസ്ഥാവകാശം മത്തായച്ചന് മാത്രമല്ലല്ലോ, കുഞ്ഞച്ചൻ ജയിലിൽ നിന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് കുഞ്ഞച്ചനെ ഒന്ന് കാണാം. ശരിയാ, നല്ല മനസ്സുള്ളവനാ കുഞ്ഞച്ചൻ. അയാളെ കണ്ടാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ നേതാവിന്റെ ഉദ്ദേശം? ശരി, നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി കാണാം, ചർച്ച ചെയ്യാം, വിവരം നിങ്ങളെ അറിയിക്കാം. വേണ്ട, നേതാവ് ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങൾ നാലഞ്ചു പേരും കൂടെ വരാം. എന്നാ വരിക? 5 മാസമായി തൊഴിലാളികൾ സമരം തുടങ്ങിയിട്ട് മത്തായിച്ചന്റെ മർക്കട പുഷ്ടിക്ക് യാതൊരു അയവുമില്ല. ഫാക്ടറി കുഞ്ഞച്ചനും കൂടെ അവകാശപ്പെട്ടതല്ലേ. ഇനി കുഞ്ഞച്ചന്റെ സ്റ്റാൻഡ് എന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എനിക്കെന്ത് സ്റ്റാൻഡ്? അതെന്താ അങ്ങനെ പറയുന്നത്? കമ്പനിയുടെ പാർട്ട്ണറായ കുഞ്ഞച്ചന് ഇതിൽ തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലേ? അവകാശം സ്ഥാപിച്ചെടുക്കാൻ ഞാനും സമരം ചെയ്യേണ്ടി വരും. അപ്പന്റെ പേരിലാണ് ഫാക്ടറിയെങ്കിലും തുടക്കം മുതലേ ചേട്ടനാ മാനേജ്മെന്റ് കാര്യങ്ങൾ നോക്കുന്നത്. അതിനുള്ള അധികാരങ്ങൾ അപ്പൻ ചേട്ടൻ നൽകിയിട്ടുണ്ട്. താങ്കൾക്കറിയാലോ, കഴിഞ്ഞ 8 വർഷമായി ഞാൻ ജയിലിലായിരുന്നു. മറ്റൊരവകാശിയായ അച്ഛമ്മ കന്യാസ്ത്രീ മഠത്തിലുമാണ്. അവൾ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ എഴുത്തുകൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മുതലാളിയുടെ സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വാങ്ങാതിരിക്കില്ല. അങ്ങനെയാവാനാണ് സാധ്യത. ഇപ്പോഴാണെങ്കിൽ സ്വത്തുക്കളൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞു. ഞാൻ ഇതുവരെ വക്കീലിനെ കണ്ടില്ല. അദ്ദേഹത്തെ കണ്ടാലേ എന്തെങ്കിലും ചെയ്യാനാവൂ. ഞാൻ ഇന്ന് തന്നെ വക്കീലിനെ കണ്ട് സംസാരിക്കാം. നിങ്ങളെ കൈയൊഴിയാൻ വേണ്ടി പറഞ്ഞതല്ല, വിജയൻ എന്നെ അറിയാം. തൊഴിലാളി എന്നും തൊഴിലാളിയും മുതലാളി എന്നും മുതലാളിയുമായിരിക്കും. അതല്ലെങ്കിലും അങ്ങനല്ലേ ആയിരിക്കും. നിങ്ങൾ വരിക, ഇവിടെ സമയം മെനക്കെടുത്തിട്ട് കാര്യമില്ല, വരൂ. നേതാവ് ചൂടായെന്ന് തോന്നുന്നു. ഏയ്, ഈ കാണിക്കലേ ഉള്ളൂ, കാര്യമൊന്നുമില്ല, ഞാൻ വരാം. ഈ കുഞ്ഞച്ചന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മത്തായച്ച മുതലാളി ഇയാളെ പുറത്താക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അതാണ് മുതലാളി വർഗം. ആവശ്യം വരുമ്പോ അവര് തമ്മിൽ ഒക്കും. ഈ തൊഴിലാളിയുടെ രക്തവും വിയർപ്പും പിഴിഞ്ഞുവിറ്റാൻ ഈ ബൂർഷ്വാസികൾ ഒറ്റ കെട്ടായിട്ട് നിൽക്കും. ഇതിനെ കുറിച്ച് മാർസ് പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം, വായിച്ച് പഠിക്കണം, പ്രബുദ്ധരാകണം. ആ കഴിവില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ ഈ 150 ദിവസം സമരപ്പന്തലിൽ ഇരിക്കുകയും നേതാവ് കാറ് സഞ്ചരിക്കുകയും ചെയ്യുന്നു. വിജയന്റെ ഈ തുറന്ന പ്രകൃതം എനിക്കിഷ്ടമാണ്. നമ്മളിൽ പലർക്കും ഇല്ലാത്തതും ഇതാണ്. മറ്റുള്ളവരോട് ഇനിയും നമ്മൾ എന്ത് പറയും? ഓ, പറയാനാണ് വിഷമം. അത് നേതാവ് പറഞ്ഞോളും അല്ലേ. ഈശോഭിഷേക്ക് ശ്രുതിയായിരിക്കട്ടെ. അത്തായച്ചനല്ലേ ഇവിടെ? അയ്യോ, ഉണ്ടേ. അച്ഛൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാവോ? അച്ഛൻ ഈ ഇടവക വന്നിട്ട് മത്തായച്ചനൊന്ന് കാണാൻ പോലും പറ്റിയില്ല. അച്ഛനത്തോട്ട്. അച്ഛൻ അങ്ങോട്ട് ഇരിക്കേ. നീ എന്ന സൂസിയോട്, അയ്യോ, അച്ഛൻ കുടിക്കാൻ ചൂടുള്ളതോ തണുത്തതോ ഏതാ വേണ്ടത്? ഏതായാലും പതുക്കെ മതി, സമയമുണ്ടല്ലോ. അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എനിക്ക് ഈ പട്ടക്കാരുമായി ആഴ്ച ഒരിക്കലെങ്കിലും കാണുകയും അവർ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്തില്ലെങ്കിൽ ഏതാണ്ട് ഒരു 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 ഇതുപോലെ ഒരു ചാവദോഷം ചെയ്ത പോലെ. ആവശ്യമില്ലാതെ വന്ന് മത്തായച്ചനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതിയാ ഞാൻ വരാതിരുന്നത്. അപ്പോ ഇപ്പൊ ഏതാണ്ട് കാര്യമായിട്ടാണല്ലോ അച്ഛന്റെ വരവ്. അയ്യോ, അച്ഛൻ മടിക്കണ്ട, പറഞ്ഞോ. അച്ഛോ, ചെവലിയാർ പോത്തച്ഛന്റെ മൂത്ത മകനാണ് ഞാൻ. ആ അപ്പന്റെ അതേ സ്വഭാവം എനിക്കും. പള്ളിയുടെയും പട്ടക്കാരനെയും കാര്യം കഴിഞ്ഞിട്ടേ ഈ മത്തായച്ചിന് വേറെ കാര്യമുള്ളൂ. അല്ല, അപ്പന്റെ ഈ ഒരു നല്ല ഗുണം
എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കൊണ്ടുവാടി. താങ്ക് യു. അച്ചോ, ഇതെന്റെ മോളല്ല, ഭാര്യ. എനിക്കറിയാം. അച്ഛനെ ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. മറ്റൊന്നുമല്ല മത്തായിച്ച, ഈ സമരം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? അയ്യോ അച്ഛോ, സമരം ചെയ്യുന്നത് ഞാനല്ല, തൊഴിലാളികളാ. അത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിലേ അവന്മാർ തന്നെ വിചാരിക്കണം. ഞാൻ വിചാരിച്ചു അച്ഛനേതാണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നിരിക്കുമെന്ന്. എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെയാ അച്ഛോ, ഒരു തൊഴിലാളി സമരം ഒരു പട്ടക്കാരന് പ്രധാന കാര്യമാകുന്നത്? മത്തായിച്ച, ഇത് നമ്മുടെ ഇടവകയുടെ പ്രശ്നമല്ലേ? എന്റെ പൊന്നച്ചോ, അവിടുത്തെ തൊഴിലാളികളിൽ ഭൂരിപക്ഷവും നമ്മുടെ ക്രിസ്ത്യാനികളല്ല. ഞാൻ ക്രിസ്ത്യാനികളുടെ കാര്യം പറയാനല്ല വന്നത്, ഈ നാട്ടിലെ മനുഷ്യന്റെ കാര്യം പറയാനാ. എന്റെ അയ്യോ, ഇത് മൂത്തുമുറ്റത്തില്ല. ഇങ്ങനെ പോയാൽ അച്ഛൻ അധിക നാൾ ഇടവക ഭരിക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛോ, അവിടെ കമ്മ്യൂണിസ്റ്റ് യൂണിയനാ ഭരിക്കുന്നത്? അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ദൂതനാണോ? ഞാൻ ക്രിസ്തുവിന്റെ ദൂതനാ. അച്ഛോ, ഈ സമരം എന്നൊക്കെ പറയുന്നത് ഭൗതിക കാര്യങ്ങളാണ്. അച്ഛൻ ആത്മാവിന്റെ ലൈൻ നോക്ക്, അതാണ് ഒരു പട്ടക്കാരന്റെ കടമ. ഭൗതികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ആത്മീയ പാത തെളിയിക്കാനാവില്ല മത്തായിച്ച. തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിൽ പൊരിയുക, ബിഷപ്പ് സഹിക്കാതെ വരുമ്പോൾ അവർ ആത്മാവിനെയും ദൈവത്തിനെയും മറക്കും. അവരുടെ കൂട്ടത്തിൽ ചിലർ സ്വന്തം ശരീരം വിലപറഞ്ഞു വിറ്റ യുവതികളുണ്ട്, മറ്റുള്ളവരുടെ മുതലുകൾ അപഹരിച്ചവരുണ്ട്. അവരോട് സ്വർഗരാജ്യത്തെക്കുറിച്ചും സന്മാർഗത്തെക്കുറിച്ചും പ്രസംഗിച്ചിട്ട് കാര്യമില്ല മത്തായിച്ച. ഈ ഇടവകയിലെ ഇടയനം എന്ന നിലയ്ക്ക് അവരെ രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. പാസ്റ്റേ, പാസ്റ്റേ, അവന്മാരുടെ നേതാവിനെ കവച്ചു പറ്റി. ഇതിനൊന്നും ഞാനില്ലച്ചു. ഈ മത്തായച്ചൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി ജീവിച്ചോട്ടെ. ഈ ഇടവകയിലെ ജനങ്ങൾക്ക് നിരവധി സേവനങ്ങൾ നൽകിയ ചെവലിയാർ പോത്തച്ചന്റെ ചിത്രമാണിത്. മാർപ്പാപ്പ തിരുമേനി അനുഗ്രഹിച്ചു നൽകിയ ബഹുമതി. എനിക്കും ബഹുമാനമുണ്ട്. ആ പോത്തച്ചന്റെ മകനാണ് മത്തായച്ചനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മത്തായച്ചൻ നല്ലതുപോലെ ചിന്തിക്ക്, ഞാൻ ഇനിയും വരും. അച്ഛൻ അവസാനം പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുവോ ശരിക്കും? നീ തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ നല്ലവണ്ണം ആലോചിക്കുക. ഇത് വേറാണ് കേട്ടോ ജോർജോട്ടി, അവരെന്നെ കളിയാക്കി കൊല്ലുക. ഇതൊക്കെ അല്ലേടോ അതിന്റെയൊക്കെ ഒരു രസം. എനിക്ക് ഈ രസം വേണ്ട. അല്ലെങ്കിലും താനൊരു അരസിയ ചെറുപ്പമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സ് വയസ്സായി പോയി. എന്നാ പിന്നെ വയസ്സാകാത്തതിനെ കണ്ടുപിടിക്കാൻ പാടില്ലേ? ആ, അന്വേഷിക്കുന്നുണ്ട്. കിട്ടിയാ പറയണേ. ഓ, അത് സാരമില്ല, ഒന്നിലധികമായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, വലിയ പണക്കാരനാണല്ലോ അല്ലേ? എത്ര എണ്ണ ഉണ്ടെങ്കിലും ചെലവിന് കൊടുക്കാൻ കാശുണ്ടല്ലോ. എപ്പ കണ്ടാലും പെണങ്ങാവ് പിരിയാൻ തനിക്ക് പറ്റില്ല അല്ലേ? താനൊരു ശരിയുള്ള കേസ്. അത് ഇപ്പഴാണ് അറിയുന്നേ. ഞാൻ സഖാവ് അയ്യപ്പന്റെ മോളാ. ക്ഷമിക്കണ സഖാവെ, അടിയന് മാപ്പ് തരണം. തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ സാറി ബിസിലടിച്ച് പുറകെ നടക്കുന്നത് ഒന്ന് നിർത്തണം. അടിയൻ
എന്താ ഇരട്ടത്തെ ലൈറ്റിടാതിരിക്കുന്നേ? കാത്തിരുന്നും മുഷിഞ്ഞു അല്ലേ? മുഷിഞ്ഞതല്ല, കാണാതായപ്പോ എനിക്ക് പേടിയായി. എന്തിനാ പേടിക്കുന്നേ? നിന്നെ പിടിക്കാനിവിടെ ഒരാളും വരത്തില്ല. കൊലപ്പുള്ളിയായ കുഞ്ഞച്ചന്റെ വീടാ ഇത്. ഇവിടെ കയറി വരുന്നവരെ കാല് വിറയ്ക്കും. ഏ, 1000 അൽസേഷൻ നായയുടെ പവറാ ഒരു കൊലപ്പുള്ളിക്ക്. നിനക്ക് സുഖമായിട്ട് ഉറങ്ങിക്കൂടായിരുന്നു? സുഖമായി ഉറങ്ങിയ കാലം ഞാൻ മറന്നുപോയി. അത് എന്റെ കുറ്റമല്ല. കുറ്റം എന്റേതാണ്? ഇന്ന് വരാൻ ഇത്ര വൈകിയപ്പോ മനസ്സിൽ എന്തൊക്കെയോ വിഷമം തോന്നി. നീ എന്തിനാ എന്നെ കുറിച്ച് ഇങ്ങനെ വിഷമിക്കുന്നേ? ഞാൻ കുഞ്ഞച്ചന്റെ ഭാര്യയല്ലേ? ഞാൻ ഭർത്താവ്, ബ്രഹ്മചാരിയായ ഭർത്താവ്. ഞാനൊരു രോഗിയായത് എന്റെ കുറ്റമാണോ കുഞ്ഞച്ച? രോഗം മാറിയതായിരുന്നു, കൂടുമെന്ന് കരുതിയില്ല. അതുകൊണ്ട് വീട്ടുകാരെ വിവാഹം നിശ്ചയിച്ചപ്പോ ഞാൻ എതിർത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു കൊലപ്പുള്ളിയായി. ഞാൻ കുഞ്ഞച്ചന്റെ ജീവിതത്തിന് ഒരു വിലങ്ങതറിയാണെന്ന് എനിക്കറിയാം. ആത്മഹത്യ ചെയ്യാൻ ഞാൻ പലപ്പോഴും തീരുമാനിച്ചതാണ്, പക്ഷെ എന്തോ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ ആത്മഹത്യ ചെയ്താൽ കുഞ്ഞച്ചൻ കൊന്നതാണെന്നേ ആൾക്കാർ പറയും. ഇനി എന്നെ ചികിത്സിക്കരുത്, മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കരുത്. എനിക്ക് രാഗമേ ഉള്ളൂ. കൈ കൈകളിൽ കിടന്ന് വേണം എനിക്ക് മരിക്കാൻ. നീ ഇങ്ങനെ സെന്റിമെന്റലായാലോ? നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഞാനേ ഇന്ന് കുറച്ച് കുടിച്ചു, അതുകൊണ്ടാ ഞാനൊക്കെ പറഞ്ഞത്. ഞാൻ കാരണമുള്ള വിഷമം കൊണ്ടല്ലേ കുഞ്ഞച്ചൻ കുടിച്ചത്? ഏയ്, അതുകൊണ്ടൊന്നുമല്ല. എന്റെ ഒരു പഴയ കൂട്ടുകാരനെ കണ്ടു, അവൻ നിർബന്ധിച്ചു, ഇത്തിരി കുടിച്ചു, ഇത്രയേ ഉള്ളൂ. നീ ഊണ് കഴിച്ചോ? ഇവിടെ വന്നേ പിന്നെ ഞാൻ കുഞ്ഞച്ചന്റെ കൂടെയല്ലേ ഊണ് കഴിക്കാറുള്ളൂ. നീ പോയി കഴിക്ക്. കുഞ്ഞച്ചൻ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു ആ സുഹൃത്തിന്റെ കൂടെ. ചെല്ല. അവന്മാർ ഇതുവരെ പോയിട്ടില്ല. അസൂയ, ആദ്യ രാത്രി രണ്ടാമത്തെ ദിവസം പറയുന്ന അവന്മാര് പറയുന്നു, കൂട്ടുകാരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നേക്കാൾ മുമ്പേ കല്യാണവും കഴിച്ച് രണ്ടും മൂന്നും കൊച്ചുങ്ങളുടെ തന്തേ അവന്മാരാ അവര്. ഇരുടോ, ആദ്യ രാത്രിയിൽ വ്രീളാമുഖിയായിരിക്കുന്ന മണവാട്ടി എന്നൊക്കെ പുസ്തകത്തിൽ വായിക്കാൻ കൊള്ളാം, കാലം മാറിയില്ലേ. നാശം സ്വർഗത്തിലെ കട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിതാണ്. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അപ്പുറത്തെ പെണ്ണുങ്ങളുടെ നോക്കിയായിരുന്നു. അതെങ്ങനെ, മണവാട്ടിയും മണവാളിന്റെ അടുത്തല്ലേ നോക്കേണ്ടത് അല്ലേ ജയമേ? നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നീ കിടക്കായിരിക്കുന്നു. എന്താ അസുഖം? എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞില്ലേ? ഓ, പിന്നെ പെണ്ണുങ്ങളുടെ എല്ലാ അസുഖം ആണുങ്ങളോട് പറയാൻ പറ്റുമോ? അതും പരിചയപ്പെട്ടിട്ട് നേരത്തോട് നേരാവുന്നതിന് മുമ്പ് അല്ലേടി? ഓ, അതാണോ? എന്റെ ഭാഗത്ത് ഒരു ശല്യം ഉണ്ടാവത്തില്ല. വേണ്ട വേണ്ട, ആണുങ്ങളെ എനിക്കറിയാം. ഇന്ന് അവൾ എന്റെ കൂടെ കിടക്കട്ടെ. ആ, ഇത്രയും കാലം ഒറ്റയ്ക്ക് കിടക്കാമെങ്കിൽ പിന്നെയാണോ ഈ ഒരു ദിവസം? ഒരു ദിവസം അല്ല, 4 ദിവസം ഇതിന്റെ ഒരു കിടക്ക്. കുഞ്ഞിച്ചൻ കിടന്നു, നീ വാ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല, കട്ടിലേക്ക് വീണ ആ നിമിഷം ഉറങ്ങുന്ന എന്റെ സ്വഭാവം. പക്ഷേ ഇന്നലെ ഞാനും ഉറങ്ങിയില്ല. ചേട്ടത്തെ ഇന്നലെ കൊല്ലാനുള്ള കലി ഉണ്ടായിരുന്നു എനിക്ക്. ഇടയ്ക്ക് ഉണർന്നപ്പോഴൊക്കെ ഞാൻ ഉറങ്ങാതെ കിടക്കുന്ന കണ്ട് ചേച്ചി ഇന്നലെ എന്നെ 2-3 വട്ടം വഴക്കു പറഞ്ഞു. അവർക്കൊക്കെ പറയാം, ഈ ദിവസങ്ങളിലൂടെ അവരും കടന്നുപോയെന്ന്. അവരൊക്കെ ഓർമ്മിക്കാത്തെന്താ? കല്യാണമേ വേണ്ടെന്ന് വെച്ച് നടന്നവനാ ഞാൻ. ചേട്ടത്തെ ഒരാളുടെ നിർബന്ധം കൊണ്ടാ ഇപ്പോഴെങ്കിലും ഇത് സംഭവിച്ചത്.
ഫുട്ബോളിൽ വലിയ കളിക്കാരനായിരുന്നു അല്ലേ? വീട്ടിൽ കാശുള്ളതുകൊണ്ട് ഇന്ത്യയിലെ വൻകിട കമ്പനികളൊക്കെ ഒന്നാം തരം ജോലിയും കൊണ്ട് എന്റെ പുറകെ നടന്നതാ. ഞാൻ ടി വി കണ്ടിട്ടുണ്ട്. എന്തിനു സഹിക്കാൻ പറ്റുന്നില്ല. നീ കരയാതെ മരുന്ന് കഴിക്കും. എങ്ങനെയാ മാസത്തിൽ കുറച്ചു ദിവസം ഈ വേദന സഹിച്ചേ പറ്റൂ. കല്യാണം കഴിച്ചാ മാറുമെന്ന് ചില ഡോക്ടർമാര് പറയാറുണ്ട്. ഇതിനാണോ നീ ഇവിടെ കരയുന്നത്? ഇങ്ങനെ കരയാൻ കൊച്ചുകുട്ടിയൊന്നല്ലോ. എനിക്ക് വീട്ടിൽ പോണം, ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണാൻ എന്തിനാ വീട്ടിൽ പോകുന്നത്? ഇവിടെ ഡോക്ടർമാരില്ലേ? വേണേ ഇങ്ങോട്ട് വിളിക്കാം. ഡോക്ടറെ വിളിക്കട്ടെ. ജോമേ പോരാ, എനിക്ക് വീട്ടിൽ പോണം. അവിടെ ഇവളെ സ്ഥിരമായി നോക്കുന്ന ഡോക്ടർ ആവുമ്പോ അതാ നല്ലത്. അതാ അവളെ വീട്ടിൽ പോണെന്ന് പറയണത്. സ്ഥിരമായെന്ന് പറഞ്ഞാൽ ജോയമ്മയ്ക്ക് എന്താ അസുഖം? അത് പിന്നെ വീട്ടിലെ കുടുംബ ഡോക്ടറാ. എന്താ ചേട്ടതി, നിങ്ങൾ എന്നിൽ നിന്ന് എന്താ മറച്ചു വെക്കുന്നത്? റേഡിയേഷൻ മുടക്കിയതാണ് ഇപ്പോൾ ഇതിങ്ങനെ വർദ്ധിക്കാൻ കാരണം. മുടങ്ങാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ തന്നെ രോഗം വർദ്ധിക്കാതിരിക്കേണ്ടതാണ്. രോഗത്തിന്റെ തുടക്കത്തിലെ ഒരു അമ്മയാകാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോ ശാരീരിക ബന്ധവും പറ്റില്ല. രോഗിക്ക് ദുസ്സഹമായ വേദന അനുഭവപ്പെടും. ഇനിയിപ്പോ ഒരു മാർഗമേ ഉള്ളൂ, യൂട്രസ് റിമൂവ് ചെയ്യുക, ഡയാലിസിസ് നടത്തുക, മരുന്ന് മുടങ്ങാതെ കഴിക്കുക. നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് എന്താ കാര്യം? രോഗം ആർക്കാ വന്നുകൂടാത്തത്? ഇത് നിനക്കായിരുന്നെങ്കിൽ അവള് സഹിക്കണ്ടേ? അവക്ക് വന്നാ നീയും സഹിക്കണം. നീന്തര എന്റെ നേരെ ചൂടാവുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? നിനക്കൊക്കെ നല്ലത് വരാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിത്യരോഗിയായ അനിയത്തി എന്റെ തലയെ കെട്ടിവെച്ചത് എനിക്ക് നല്ലത് വരാനാണല്ലേ. കർത്താവേ, നീ ദൈവദോഷം പറയരുത്. 10-13 കൊല്ലം മുൻപ് നിന്റെ അമ്മയുടെ സ്ഥാനത്ത് ഈ വീട്ടിൽ കയറി വന്നോളാം ഞാൻ. അതെ, എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങളെ കണ്ടതാ എനിക്ക് പറ്റിയ തെറ്റ്. കാള കളിച്ചിരുന്ന നിനക്കേ ഒരു കുടുംബവും നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ശ്രമിച്ചതാ എനിക്ക് പറ്റിയ അബദ്ധം. എന്നെ നന്നാക്കാനോ അതോ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനോ? സ്വത്തുക്കൾ കൈമറിഞ്ഞു പോകാതിരിക്കാൻ, അനിയത്തിക്ക് ഒരു ഭർത്താവ് ഉണ്ടാകാൻ, അതായിരുന്നില്ലേ നിങ്ങളുടെ ലക്ഷ്യം? അതിനല്ലേ നിങ്ങൾ എന്നെ ബലിയാടാക്കിയത്? ഇതിനൊക്കെ എന്നോടല്ല നീ തട്ടിക്കറേണ്ടത്. സ്വന്തം ചോരയില്ല ചേട്ടൻ, ആ ചേട്ടനോട് ഞാൻ ചോദിക്കും. എല്ലാരെയും എനിക്കറിയാം, ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാത്തിനും ഞാൻ ഭാരം ചോദിക്കും. നീ ഞങ്ങളെ എന്ത് ചെയ്യാനാ? അവരോട് ചെയ്ത പാപത്തിന് ദൈവം തന്ന ശിക്ഷയാണെന്ന് വിചാരിച്ചാ മതി. മാർപ്പാപ്പ തിരുമേനിയുടെ കയ്യിൽ നിന്ന് ചെവിലിയേർപ്പട്ടം വാങ്ങിച്ചിട്ട് കണ്ണിക്കണ്ട കൊള്ളരായ്മകളൊക്കെ ചെയ്ത ചെവിലിയേർപ്പത്തിന്റെ മക്കളല്ലേ നീയൊക്കെ? വണ്ടി ഇറക്കാൻ പറ.
ഇന്നലെ രാത്രി കുഞ്ഞിച്ചൻ ശരിക്കും ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. ഉറക്കത്തി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എത്ര ശ്രദ്ധിച്ചിട്ടും എന്താണെന്ന് മനസ്സിലായില്ല. ഇന്നലെ ലേശം കുടിച്ചിരുന്നല്ലേ? കുടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഒരു പഴയ കൂട്ടുകാരനെ കണ്ടു. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച ദിവസമായിരുന്നു. ഇത്തിരി ലഹരി അകത്തി നിന്നപ്പോ ഒരുപാട് ഓർത്തു. ചേർത്തെ കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ അറിഞ്ഞത്. ഒന്നും രണ്ടും പറഞ്ഞ് മനസ്സിന്റെ സമതല വിട്ടപ്പോ കൈ കിട്ടിയത് കഴുകന്റെ പ്രതിമയാ. ചേട്ടൻ അത് കൊലയാക്കി മാറ്റി. വർക്കിയും വേലക്കാരിയും കൊണ്ട് ചേട്ടൻ കള്ളസാക്ഷി പറയിച്ചു. എല്ലാം എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. ഹായ് ജോർജോട്ടി. നമുക്ക് പോകാം ജോർജോട്ടി, ആരെങ്കിലും ഒക്കെ കാണും. കാണട്ടെ, കാണണമല്ലോ. അതിലല്ലേ എത്ര വിജയൻ ചേട്ടനെങ്ങാനും അറിഞ്ഞാ എന്റെ തല കൊയ്യും. അതിലും വലിയ ചീങ്കണ്ണിയല്ലേ എന്റെ തന്തപ്പടി. മൂപ്പിലാലെങ്ങാനും അറിഞ്ഞാ എന്നെ റൊട്ടിയാക്കും. ജോർജോട്ടിക്ക് എല്ലാം ഒരു തമാശയാ. ഈ ജീവിതം തന്നെ വലിയൊരു തമാശയല്ലേ, എന്ത് ചെയ്യാം. കൊതി തീരോളം ചിരിക്കാൻ നേരം കിട്ടുന്നില്ല എന്ന് മാത്രം. സാമ്പാ തനിക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണമെന്നില്ല, എത്രയും വേഗം ഇവിടുന്ന് പോയാ മതി. എന്നെ പേടിച്ചിട്ടാ ഞാനീ വരുന്നത്. വന്നില്ലെങ്കിൽ താൻ വഴക്കിടും. വഴക്കിടാൻ എനിക്ക് കാര്യമൊന്നും വേണ്ടല്ലോ. അതിന്റെ രസം തുളസിക്ക് പിടിയിട്ടാഞ്ഞിട്ടാ. വഴക്കിട്ടേച്ച് പിന്നെ കൂടുമ്പോ അതിനൊരു പ്രത്യേക രസം. രസം കുറച്ച് കൂടുന്നുണ്ട്. എപ്പോഴാ എല്ലാം നിക്കാന്ന് ദൈവത്തിനറിയാം. ഇതൊരിക്കലും നിക്കാൻ പോകുന്നില്ലടോ. ചെവലിയാർ പോത്തച്ഛന്റെ പേരക്കിടാവ് സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാ ജനിച്ചിരിക്കുന്നത്. എന്താ വേണ്ട? തനിക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ജോർജോട്ടി പറഞ്ഞാ മതി. രണ്ട് കസാട്ട. എന്താ ഓർഡർ ചെയ്തത്? തനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ. നീലമേഘമേ പനിനീർമഴയായി ദേവവീഥി വരുനീ വരുനീ ഇളവയിൽ പാകിയ തന്തികളിൽ കളമധുനാദമായി പെയ്തനയെ കിളികൾ പാടുമെങ്കിനാക്കളി ആലോലം തിരയുന്നൊരു ശ്രീലകമായി സഖി ഇവിടെയിടാ തങ്കത്താ മന്ദം ൾ
ഞാനങ്ങോട്ട് വരാതിരിക്കായിരുന്നു. ഒരാഴ്ച നിന്നെ ഇവിടെ ജോയിൻമെന്റ് കൂടെ നടത്താം. ഇനിയിപ്പോ ഒരാഴ്ചയാക്കണ്ട, കുറച്ചുകൂടെ കൂട്ടാം. സത്യത്തിൽ സിസ്റ്ററെ തിരിച്ചയക്കരുതെന്ന് എന്റെ ആഗ്രഹം. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആദ്യം എനിക്കൊന്ന് കുളിക്കണം, തല തണുക്കെ കുളിക്കണം, എന്നിട്ട് ഈ വേഷം ഒന്ന് മാറണം. ചേട്ടനെന്താ എന്നെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നത്? നിന്നെ ഇങ്ങനെ കാണാനായിരുന്നു എന്നും എനിക്കിഷ്ടം. മഠത്തിൽ വെച്ച് കന്യാസ്ത്രീ വേഷത്തിൽ നിന്നെ കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. മറ്റൊരു വഴിയില്ലായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ നേരെ നേരെയാണ് ഞാൻ അവിടെ കഴിഞ്ഞത്. എനിക്ക് മനസ്സിലാകാത്തത് ഇഷ്ടമില്ലാത്തടത്ത് നീന്തലെങ്ങനെ കഴിഞ്ഞു എന്നാണ്. ഇറങ്ങി വരാൻ എനിക്കൊരു സ്ഥലമില്ലായിരുന്നു, ഇപ്പൊ സ്ഥലമുണ്ടായി. അപ്പോ ഞാൻ പോന്നു, ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി പോന്നു. ഇതാ എന്റെ പുന്നാര അനിയൻ സിസ്റ്റർ. ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. സിസ്റ്റർ ഇങ്ങോട്ട് വന്നോ. മാർപ്പാപ്പ തിരുമേനി നേരിട്ട് ബഹുമാനിച്ച ശവലിയാർ പോത്തച്ഛന്റെ മോളാ നീ. ഏയ്, നിന്നെയൊക്കെ ചുട്ടരിക്കണം. സഭാവസ്ത്ര ഊരിയറിഞ്ഞ് ഈ വേഷത്തിൽ വന്നു നിൽക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നടി? സാത്താന്റെ സന്തതി. അവളെ സാത്താന്റെ സന്തതിയാക്കിയത് ആരാ? ഓ, ഇയാളായിരിക്കും ഇതൊക്കെ ചെയ്തു വെച്ചത്. ആണെന്ന് വെച്ചോ. എന്നാലെന്താ? എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ പോന്നത്, ആരും പ്രേരിപ്പിച്ചിട്ടല്ല. അവിടെ എന്തായിരുന്നു സിസ്റ്റർക്ക് വിഷമം? കർത്താവിന്റെ മണവാട്ടിയാകുക എന്നത് എന്തൊരു ഭാഗ്യമാണ്. എനിക്കതിനുള്ള അർഹതയില്ല സിസ്റ്റർ. അവിടെ നിന്നാൽ ഞാൻ വീർപ്പുമുട്ടി മരിച്ചു പോകും. എന്താ നിന്റെ അവസാന തീരുമാനം? ഏതായാലും ഞാനിനി മഠത്തിലേക്കില്ല. അവസാന വാക്കാണോ? അതെ. ചോദിച്ചില്ല, നിന്നോടാ ചോദിച്ചത്. നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടണ്ട, ഞങ്ങൾ മദറിന്റെ വിവരം അറിയിക്കാം. എന്റെ മുഖത്താ നീ കരി വെച്ചത്, ശരിയോ? നുള്ളിക്കോ, ഒന്നിനും ഞാൻ വെറുതെ വരത്തില്ല. ദേ വരുന്നു വേറൊരു ചോദിത്താൻ. വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞേച്ച് പോകാം. വേണ്ട, അതൊക്കെ ഞാൻ അങ്ങേന്ന് പറഞ്ഞോളാം. അങ്ങേലോ തെല്ലുമ്പോഴോ? ഊതരുത്, വന്നേക്കാണോ?
മദർ പള്ളിയിലേക്ക് വിളിച്ചിരുന്നു. ചെവലിയാർ പോത്തച്ചന്റെ മകൾ സഭാവസ്ത്ര ഊരി മഠത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയെന്നാണ് മദർ പറഞ്ഞത്. ഇങ്ങനെ ഒരു അവിവേകം കാണിക്കാൻ എന്താ കാരണം? കുഞ്ഞച്ചന് വല്ലതും അറിയാം? ഇന്നലെ മുതൽ ഞാനും ഇത് തന്നെയാ ചോദിക്കുന്നത്. അവളൊന്നും പറയുന്നില്ല. മത്തായച്ചൻ എന്ത് പറഞ്ഞിട്ട് പോയി? പതിവുപോലെ ഉറഞ്ഞു തുള്ളി. അത് കാണാനും കേൾക്കാനും ആളില്ലാന്ന് കണ്ടപ്പോ തിരിച്ചുപോയി. അച്ചാമ്മ വരൂ, ഞാൻ അച്ചാമ്മയോട് തനിച്ചൊന്ന് സംസാരിക്കട്ടെ. ഓ വരൂ. അവൾ നിന്നോട് വല്ലതും പറഞ്ഞ? ഞാനൊന്നും ചോദിച്ചില്ല. നീ മരുന്ന് കഴിച്ചോ? ഇപ്പൊ കഴിക്കാം, അപ്പോഴാണ് അവരൊക്കെ വന്നത്. സമയം തെറ്റാതെ മരുന്ന് കഴിക്കണം എന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചെന്ന് മരുന്ന് കഴിക്കാം. എന്ത് അവിവേകമാണ് നീ കാണിച്ചത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അച്ചു. ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരെ സാത്താൻ എപ്പോഴും വഴിതെറ്റിക്കാൻ ശ്രമിക്കും. സാത്താന്റെ വഴിയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ് അച്ചു. അച്ചാമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സഭാവസ്ത്രം ഊരിപ്പോരാൻ മാത്രം അവിടെ എന്തുണ്ടായി? ഇവിടെ ഒന്നും ഉണ്ടായിട്ടല്ല, ഉണ്ടായത് എന്റെ ഉള്ളിലാണ്. പരിശുദ്ധമായ കന്യാമഠത്തിനുള്ളിൽ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഓടിപ്പോന്നത്. കർത്താവിന്റെ മണവാട്ടികൾ ജീവിക്കുന്ന കന്യാമഠത്തിനകത്ത് നിനക്ക് വീർപ്പ് മുട്ടിയെന്നു? അതെ അച്ഛോ, സേവനത്തിന് വേണ്ടി കർത്താവിന്റെ മണവാട്ടിയാകാൻ കൊതിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് മഠത്തിലേക്ക് അയക്കേണ്ടത്. മധുവിധ രാത്രികൾ സ്വപ്നം കണ്ട് കഴിയുന്ന ഒരു പാവം പെൺകുട്ടിയെ തറവാട്ടിൽ ഒരു കന്യാസ്ത്രീ ഉണ്ടാകാൻ വേണ്ടി അവിടേക്ക് വലിച്ചെറിയുന്നവരോട് എനിക്ക് വെറുപ്പാണ്. കുറ്റബോധം കൊണ്ട് നെഞ്ചു പൊട്ടി കന്യക മാതാവിന്റെ രൂപത്തിന് മുന്നിൽ കമിഴ്ന്നു കിടന്ന് കരയുമായിരുന്നു ഞാൻ. അപ്പോ മടത്തി പോവാൻ സമ്മതമായിരുന്നില്ലേ? കന്യകാമഠത്തിന്റെ പരിശുദ്ധിയിൽ കാലുകുത്താൻ ഞാൻ അർഹയല്ലായിരുന്നു അച്ഛോ. ഞാൻ കന്യകയല്ലായിരുന്നു. ആ പാപഭാരവും ചുമന്നാണ് ഞാൻ അവിടേക്ക് കയറി ചെന്നത്. ഞാനീ പറഞ്ഞത് ഒരു കുംഭസാര രഹസ്യമായി സൂക്ഷിക്കണം. കുഞ്ഞച്ചൻ ചേട്ടനെ പോലെ കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോ ഞാൻ ആകെ തളർന്നുപോയി. എനിക്ക് ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പീൽ പോകാൻ. പല്ലേട്ടും തയ്യാറായില്ല. അപ്പീലോ? എന്തിനെ? നീ വിധി വായിച്ചു? ആരാ ജഡ്ജി? അങ്ങേര് വിധി എഴുതിയ പിന്നെ ഹൈക്കോടതിയല്ല സുപ്രീം കോടതി പോയാലും രക്ഷയില്ല. നല്ലൊരു വക്കീല് വിചാരിച്ച കുഞ്ഞേട്ടനെ വിട്ടുകിട്ടുമെന്നാ ആൾക്കാർ പറയുന്നത്. എടി പെങ്ങളെ, അവന് ദൈവം കൊടുത്ത ശിക്ഷയാത്. കൊലയ്ക്ക് കൊല തന്നെയാ സത്യസന്ധമായ നടപടി. ഇനി അതിന് അപ്പീല് പോവാന്നൊക്കെ വെച്ചാൽ അതൊരു ദൈവം തന്നെയല്ലേ? ഞാൻ അനാഥയായതുപോലെ എനിക്ക് തോന്നി. എന്റെ സങ്കടം പറയാൻ എനിക്ക് ആരുമില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ രവിയെ കുറിച്ച് ഓർത്തത്. രവി ഞങ്ങളുടെ എസ്റ്റേറ്റ് മാനേജറായിരുന്നു. കോളേജിൽ ഹീറോ ആയിരുന്ന കുഞ്ഞേട്ടന്റെ ഒരു ആരാധകനായിരുന്നു രവി. ചേട്ടനും രവിയെ ഇഷ്ടമായിരുന്നു. എസ്റ്റേറ്റ് കാര്യങ്ങളുമായി രവി എപ്പോഴും ബംഗ്ലാവിൽ വരുമായിരുന്നു. ഒരു ജോലിക്കാരനെ പോലെയല്ല ഞങ്ങൾ രവിയെ കണ്ടിരുന്നത്. ആ ഒതുക്കവും സൗമ്യതയും എനിക്കിഷ്ടമായിരുന്നു. ആ ഇഷ്ടം ആരെയും അറിയിക്കാതെ എന്റെ ഒരു സ്വകാര്യ സ്വപ്നം പോലെ സൂക്ഷിച്ചു. ഞാൻ രവിയെ അന്വേഷിച്ച് എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് ചെന്നു. കേസിന്റെ കാര്യം എന്തായി? വലിയ മുരാളി എന്ത് പറഞ്ഞു പിന്നെ? കൊലയ്ക്ക് കൊല ദൈവകൽപ്പനയാണെന്ന്, അപ്പീൽ പോയാൽ അത് ദൈവം തന്നെയാവുമെന്ന്. രവിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാണ് ഞാൻ വന്നത്. രവി സാറ് നല്ല പിടിയുള്ള ആളാ, പഠിപ്പുള്ള കൊച്ചനല്ലേ? കുഞ്ഞേട്ടനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കും ജീവിതമില്ല. അന്ന് തന്നെ രവി വല്യേട്ടനോട് എന്തോ നുണ പറഞ്ഞ് ലീവെടുത്തു. ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് വല്യേട്ടനോട് അനുവാദം മേടിച്ച്
പിറ്റേന്ന് ഞാനും പോയി. എറണാകുളത്ത് വെച്ച് ഞാനും രവിയും കണ്ടുമുട്ടി. ഞങ്ങൾ ഒന്നിച്ച് വക്കീലിനെ കാണാൻ ചെന്നു. രവി എന്നോട് എല്ലാം പറഞ്ഞു. കേട്ടിട്ട് എനിക്ക് ചില പ്രതീക്ഷകൾ തോന്നുന്നു. മരിച്ച റീത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ച കുഞ്ഞച്ചനാണ്. അതിനുള്ള തെളിവും സാക്ഷിമൊഴിയും ഉണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. റീത്തെ കൊല്ലണമെന്ന് കുഞ്ഞച്ചൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കില്ലല്ലോ. എന്റെ ചേട്ടനെ കൊല്ലാതിരുന്നാ മതി. നമുക്ക് സാക്ഷിമൊഴിയുടെയും വിധിയുടെയും പകർപ്പൊന്ന് കിട്ടണം. അതൊക്കെ രാംപ്രസാദ് സംഘടിപ്പിക്കണം. കുഞ്ഞച്ചനെ കൊലക്കാരെന്ന് രക്ഷിക്കാൻ മത്തായച്ചനൊരാൾക്ക് താല്പര്യമില്ലാത്തപ്പോ ഞങ്ങൾ അതിനുവേണ്ടി നടക്കുന്നതെന്നറിഞ്ഞാൽ ആകെ കുഴപ്പമാകും. ഇപ്പൊ തന്നെ ഇവിടെ വന്നത് ആരും അറിയാതെയാ. ശരി, കുഞ്ഞച്ചന്റെ അഡ്വക്കേറ്റ് ആരായിരുന്നു? അഡ്വക്കേറ്റ് സോമശേഖരൻ നായർ. ആ, ഞാൻ അവിടെ നിർത്തോളാം. പഠിക്കുമ്പോ രവിയേക്കാൾ പട്ടിണിക്കാരനായിരുന്നു ഞാൻ. രവി കൊണ്ടുവരുന്ന പൊരിച്ചോറ് പങ്കിട്ടാണ് പലപ്പോഴും വിശപ്പടക്കിയിരുന്നത്. ചിലപ്പോഴൊക്കെ വയറ് നിറയെ വെള്ളം കുടിച്ചിട്ട് രവിയോട് കളവ് പറയും. ആ, എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി. ദൈവാനുഗ്രഹം കൊണ്ട് മിടുക്കൻ എന്ന പേരും കിട്ടി. ഇത് രവി എന്നെ ഏൽപ്പിക്കുന്ന കേസാ. കോടതി ചെലവിനൊക്കെ പണം വേണ്ടതല്ലേ? ഇത് ഞാൻ എടുക്കുന്നത് അച്ചാമ്മയുടെ മനസമാധാനത്തിന് വേണ്ടിയാണ്. ചേട്ടനെ രക്ഷിക്കാൻ ഞാൻ ആവുന്നതെല്ലാം ചെയ്തോളാം. ധൈര്യമായി പെട്ടോളൂ. താങ്ക്സ്. അഡ്വക്കേറ്റ് രാമപ്രസാദ് ആ കേസ് വാശിയോടെ നടത്തി. രവിയോടുള്ള കടപ്പാടായിരുന്നു അതിന്റെ പിന്നിൽ. കേസിന്റെ വിധി വന്നപ്പോൾ പത്രങ്ങളൊക്കെ രാമപ്രസാദിനെ വാനോളം പുകഴ്ത്തി. കുഞ്ഞേട്ടൻ കൊലക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു. വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. രവിയോട് എങ്ങനെ നന്ദി പറയണമെന്നറിയാതെ ഞാൻ വീർപ്പുമുട്ടി. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും എനിക്ക് മതി വന്നില്ല. ഞാൻ രവിയുമായി അടുത്തു. ഒരുപാട് അടുത്തു. ഒരുപാട് ഒരുപാട്. ഞാൻ എന്ത് പറഞ്ഞിട്ട് താ ഇത്രയും ചിരിക്കുന്നേ? രണ്ടാളും പേടിച്ചു പോയോ? എന്തിനാ പേടിക്കുന്നേ? എനിക്ക് രവിയോട് തീരാത്ത നന്ദിയുണ്ട്. ഇന്നാ ഞാൻ അറിഞ്ഞത് എന്റെ അനിയൻ രക്ഷപ്പെട്ടത് രവിയുടെ ശ്രമം കൊണ്ടാണെന്ന്. കൂലി വാങ്ങുന്നവൻ ഇങ്ങനെ വേണം നന്ദി കാണിക്കാൻ. ഇതിന് പ്രതിഫലമായി ഞാൻ എന്താ രവിക്ക് തരേണ്ടത്? താൻ ചോദിച്ചോ, എന്ത് വേണേലും ചോദിച്ചോ. സ്വത്തിന്റെ പങ്ക് വേണോ, അല്ലെങ്കിൽ എന്റെ പെങ്ങളെ വേണോ? എന്ത് തരാനും ഈ മത്തച്ഛൻ തയ്യാറാ. പിന്നെ ശെവലിയാർ പോത്തച്ഛന്റെ മോനാ ഞാൻ. എന്റെ അപ്പൻ ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു, ദൈവക്കറിയാം അല്ലേടി. ഞാൻ വീട്ടുതടങ്കല്ലേ. പിന്നെ ഞാൻ രവിയെ കണ്ടിട്ടില്ല. മൂന്നാം ദിവസം നമ്മുടെ കായലിൽ ഒരു ജഡം പൊങ്ങി. വസ്ത്രങ്ങൾ കണ്ട് വീട്ടുകാരാണ് തിരിച്ചറിഞ്ഞത്. അത് രവിയായിരുന്നു. പിന്നീട് ഒരു ദിവസം വല്യേട്ടൻ പറഞ്ഞു, ഇനി നിന്റെ മുമ്പിൽ രണ്ടു വഴികളേ ഉള്ളൂ. ഒന്ന് ആത്മഹത്യയാണ്, പക്ഷേ അത് ചെയ്യാൻ ഞാൻ പറയില്ല. രണ്ടാമത്തതാണ് നല്ലത്, കുടുംബത്തിനൊരു മഹത്വവുമാവും. ശെവലിയാർ പോത്തച്ഛന്റെ മോളല്ലേ, അപ്പൻ എന്നെ അച്ഛനാക്കാൻ ആഗ്രഹിച്ചിരുന്നതാ, പക്ഷെ അത് നടന്നില്ല. ഇതെങ്കിലും നടക്കട്ടെ. എന്റെ മോള് കന്യാസ്ത്രീയാവ്, അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും അച്ചായം നടത്തി ചെയ്തിട്ടുണ്ട്. ഒരു കന്യാസ്ത്രീയുടെ ഉടുപ്പിടാൻ ഞാൻ യോഗിയല്ലെന്ന് പലവട്ടം പറഞ്ഞു. വല്യേട്ടന്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു. വല്യേട്ടൻ സമ്മതിച്ചില്ല. ഇന്നലെ വരെ നീറുകയായിരുന്നു ഞാൻ. കന്യകയല്ലാത്ത ഞാൻ ഒരു കന്യാമഠത്തിനകത്ത് മാതാവിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയമായിരുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ പേടിച്ചൊളിച്ചാണ് ഞാനിവിടെ ജീവിച്ചത്. അച്ഛാമ്മേ, കണ്ണീര് തുടയ്ക്കൂ, വരും.
സമരപ്പന്തലിൽ പോയി നോക്കിട്ടുവാ. വിജയൻ ഉണ്ടെങ്കിൽ ആ കുഴപ്പം. എന്റെ പിതാവ് എന്തൊക്കെ ആവോ. ഒരു മിനിറ്റ് പൊത്തം കത്തിപ്പോയി. ഇനി ഇത് പോട്ടെ. ദൈവം തമ്പുരാനാ എന്നെ രക്ഷിച്ചത്. എന്റെ വിളിയുടെ ശക്തിയൊന്നുമല്ല, ശെവലിയാർ പൊത്തച്ഛന്റെ പണ്ടത്തെ വിളിയുടെ ശക്തിയാ. അല്ലെങ്കിൽ എന്റെ കമ്പനി ഇന്നിപ്പോ ഒരുപിടി ചാരവായനെ. കേട്ടോ സാറേ, ഇതുകൊണ്ട് 13 കുടുംബങ്ങൾ കഴിയുന്നതാ. ഇത് ചെയ്തവന്റെ തലേ കർത്താവ് ഇടുത്തിയിരിക്കും. താങ്കൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അത് പറഞ്ഞാൽ അതിന് ഇതിലും വലിയ ശിക്ഷ കിട്ടും. വർക്കിയെ, എടാ വർക്കി, തുർക്കി വർക്കി. ഓ, അവനിവിടെ ഇല്ല, എസ്റ്റേറ്റിൽ പോയിരിക്കുക. ഒരാളുടെയെങ്കിലും പേര് അങ്ങേക്ക് പറയാൻ പറ്റില്ലേ? അത് സാറേ, ആ വിജയൻ ഇവിടെയൊക്കെ നേതാവ്. ഏത് വിജയൻ? പഴയൊരു സഖാവുണ്ട് ഇവിടെ, അയ്യപ്പൻ, അയാളുടെ മകൻ വിജയൻ. പിന്നെ ആ റാഫലിന്റെ മകൻ ദേവസിക്കുട്ടി. എഴുതിയെടുക്കടോ. എല്ലാവരുടെയും പേരും വീട്ടുപേരും താമസ സ്ഥലവും വേണം. അയ്യോ, അതിനാ വർക്കി വരണം. ഒരു മണിക്കൂറിനകം ഞാൻ സ്റ്റേഷനിൽ എത്തിക്കാം. നിങ്ങൾ വയ്ക്കോ സാർ. ഇതിരിക്കട്ടെ. അയ്യോ, കനക്കുറവ് നോക്കണ്ട, അതിനകത്തുള്ള എല്ലാം ഗാന്ധിത്തലയാ. അപ്പൊ ഞാൻ വരട്ടെ. ഓ, കേട്ടോ സാറേ, ഇത് ഏതോമാർക്ക് ചിലപ്പോ മോളിലും പിടികാണും. സാറ് കുലുങ്ങരുത്, വേണമെങ്കിൽ അതിനെ വേളി പിടിക്കാനും ഈ മത്തായച്ചൻ അറിയാം. ശരിയെന്നാ. ആ ശരി ശരി ശരി. കുന്തം വർക്കി വർക്കി. ഞാൻ അയ്യോ, എങ്ങനെ വരാനാ? കർത്താവേ, എനിക്കൊരു ക്ഷമതായേ. എടോ, ഒരു അഞ്ചാറെണ്ണത്തിന്റെ പേരും വീട്ടുപേരും സ്ഥലപ്പേരും തയ്യാറാക്കി വേഗം സ്റ്റേഷനിലെത്തിക്ക. അപ്പൊ എന്നെ കൊലക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? വേണ്ട, തനിക്ക് പറയാൻ ഞാൻ തൂങ്ങാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ തൂങ്ങാം. പറഞ്ഞത് വേഗം ചെയ്യടോ. അല്ല, ഇനി ഇതിൽ കൂടുതൽ എന്ത് തൂങ്ങാൻ? ഇന്നലെ അർദ്ധരാത്രിയിൽ നടന്ന ഈ തീവയ്പ് തികച്ചും ആസൂത്രിതമാണ്. നാം അക്രമികളാണെന്ന് കാണിക്കാൻ നമ്മുടെ എതിർപാർട്ടിക്കാർ നടത്തിയ ഗൂഢവും നീചവുമായ ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേതാവിന് എന്താ മുതലാളി സംശയം തോന്നാത്തത്? കോടികൾ വില പറ്റുന്നത് എന്റെ കമ്പനിയും അതിനകത്ത് വിലപ്പിടിപ്പുള്ള രേഖകളും ചുട്ടരിക്കാൻ മത്തായച്ചൻ മുതലാളി തയ്യാറാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ക്ഷമിക്കണം, നേതാവ് സത്യത്തിന് നേരെ കണ്ണടക്കുക. എന്തിനാ മറ്റു പാർട്ടിക്കാരെ ഇതിലേക്ക് വലിച്ചടിക്കുന്നത്? കമ്പനി കത്തിക്കലായിരുന്നു ഉദ്ദേശമെങ്കിൽ ഈ ഓഫീസ് മുറിയിൽ കിടന്ന 5-6 കടലാസ് കഷ്ണം മാത്രമായിരിക്കില്ല കത്തുക. ഇ
ഇൻഖിലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. നീ അല്ലേ വിജയൻ? അതെ. ഇങ്ങോട്ട് മാറിയേക്ക്. ഇനി ആരൊക്കെയാ? കളരിക്കൽ ജോർജ്. ആരാ കളരിക്കൽ ജോർജ്? ഞാനാണ്. റാഫേൽ മകൻ ദേവസിക്കുട്ടി, എൻ കെ എന്ന് വിളിക്കുന്ന നാരായണൻകുട്ടി. എടാ എൻ കെ. ആ ഞാനിവിടെ ഉണ്ട്. ആ നിങ്ങൾ ജീപ്പിലോട്ട് കയറ. എന്താ സംഭവം? സംഭവം അറിഞ്ഞാലേ എന്ന് കയറത്തുള്ളൂ. മുൻകൂർ നോട്ടീസ് തരാതെ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യാൻ നിയമമില്ല. നിയമമൊക്കെ ഉണ്ട് സഖാവേ, അത് ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കാം. ആരാ തുളസിയോ? എനിക്ക് ജോർജ് കുട്ടി ഒന്ന് കാണണം. ആരാ സൂസിയത്? തുളസിയ. ഓ നീയോ? എന്താ മോളെ, നിനക്ക് എന്തിനാ ജോർജ് കുട്ടി? എനിക്കൊരു കാര്യം പറയാനാ. അവനിവിടെ ഇല്ല, അവനെ എങ്ങാണ്ട് പോയിരിക്ക. എന്താ എന്താ പറ്റി? ചേട്ടന് പോലീസ് പിടിച്ചോണ്ട് പോയി. ജോർജ് കുട്ടിയുടെ ഡാഡി പിടിപ്പിച്ചതാ. അതിന് നീ എന്തിനാ കരയുന്നത്? നിന്റെ ചേട്ടനെ പോലീസുകാര് പിടിച്ച് തിന്നൊന്നുമില്ല. എന്റെ ചേട്ടൻ എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ജോർജ് കുട്ടി ഡാഡിയോട് പറഞ്ഞ് എന്റെ ചേട്ടനെ ഒന്ന് വിടിയിക്കണം. പിടിപ്പിച്ചവരോട് വിടാൻ പറഞ്ഞ അവര് വിടുവോ? നീ പോ, ഞാൻ വഴിയുണ്ടാക്കാം. ചെല്ല്. തീ വെക്കാൻ തീയൊക്കെ അല്ല വേറെ ആരൊക്കെ ഉണ്ടായതാ? ഞങ്ങൾ തീ വെച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ തന്നെ കൊള്ളാം, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. കുഞ്ഞച്ചൻ മുതലാളി വന്നിരിക്കുന്നു. വരാൻ പറ. ഒന്നര ലോക്കപ്പ് സർ. അവിടെ മിസ്റ്റർ കുഞ്ഞച്ചനല്ലേ? അതെ. ഇരിക്കൂ. ഇടിച്ച് കൈത്തരിപ്പ് മാറിയെങ്കിൽ അവരെ വിട്ടൂടെ സാർ? നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. അവരാണ് കുറ്റം ചെയ്യുന്ന സാറിന് ഉറപ്പുണ്ടോ? മത്തായിച്ച മോലാളി ഒരു ലിസ്റ്റ് തന്നു, സാർ അവരെ അറസ്റ്റ് ചെയ്തു. അവർ ചെയ്ത ക്രിമിനൽ കുറ്റത്തിന്റെ വകുപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വകുപ്പൊന്നും ഞാൻ പഠിച്ചിട്ടില്ല സാർ, പക്ഷെ ഇവരെന്റെ തൊഴിലാളികളാണ്. എനിക്കൂടെ അവകാശപ്പെട്ടതാണ് ആ ഫാക്ടറി, എനിക്ക് മാത്രമല്ല എന്റെ പെങ്ങൾക്കും. ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല, അതങ്ങ് കോടതി പറഞ്ഞാ മതി. കോടതിയിൽ പലതും പറയേണ്ടി വരും. തീവച്ച കുറ്റം പറഞ്ഞ് താങ്കൾക്ക് ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ ധൈര്യമുണ്ടോ? കള്ളസാക്ഷി പറയാൻ ഈ നാട്ടിൽ നിന്ന് ഒരു പട്ടിയെങ്കിലും കിട്ടുമോ നോക്ക്. അത്തച്ച മുതലാളിയുടെ പൂത്ത പണം കൈ കിട്ടിയപ്പോ ഈ ഉടുപ്പിന്റെ മാന്യത പോലും നിങ്ങൾ മറന്നു. പണം കൊണ്ട് കാര്യം നേടാമെങ്കിൽ എന്റെ കയ്യിലുണ്ട് പണം. അവരെ ഇപ്പൊ വിട്ടേക്ക. ഇതാരെങ്കിലും വാങ്ങിക്കേ.
നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ മുമ്പിലുള്ള എല്ലാ കത്രാരന്മാർക്കും കളപ്പുരയ്ക്കൽ മത്തായച്ചൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. അല്ല, എനിക്കും അവരോട് അങ്ങനെ തന്നെയായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയല്ലേ. ജിങ്കിടിക, ചുമ്മാ മത്തായച്ചനിട്ട് ചാടിക്കല്ലേ അച്ചോ. ചാടിക്കാൻ മത്തായച്ചൻ എന്താ കുരങ്ങനാണോ? ദേ കിടക്കണം. മത്തായച്ചൻ സിംഹമാണ്, നരസിംഹം. മത്തായച്ചനെ നിളകിയാൽ നാട് കാടും പറയ്ക്കും. മത്തായച്ചൻ നിളകാൻ തക്ക വണ്ണം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഒന്നും ഉണ്ടായില്ലല്ലേ. അച്ഛൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ സമരക്കാരുടെ വീട് തോറും അരിയും കാശുമായി നടക്കുന്നത്. എനിക്ക് ആരെയും തോൽപ്പിക്കാൻ ഉദ്ദേശമില്ല. പട്ടിണി കിടക്കുന്നവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു. നമ്മുടെ നാഥനായ യേശു അതല്ലേ നമ്മെ പഠിപ്പിച്ചത്. ക്രിസ്തു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് തന്നെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടാണ്. അതിനുശേഷമാണ് ക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച് ജനങ്ങളോട് പറയാൻ തുടങ്ങിയത്. അച്ഛോ, അച്ഛൻ ആർക്ക് അരിയും കാശ് കൊടുക്കുമെന്ന് അറിയാവോ? ദൈവ നിഷേധികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും. അവരെന്താ മനുഷ്യരല്ലേ. ഒരു ക്രിസ്തീയ പുരോഹിതൻ ഇത് ചെയ്യാൻ പാടില്ല. മതമല്ല എനിക്ക് വലുത്, മനുഷ്യനാണ്. ഓഹോ, പൂങ്കോഴി മൂന്ന് പ്രാവശ്യം കൂവിക്കഴിഞ്ഞപ്പോ പത്രോസ്ലിയ കർത്താവിനെ തള്ളിപ്പറഞ്ഞതുപോലെ അച്ഛനും കർത്താവിനെ തള്ളിപ്പറയാണല്ലേ. എന്റെ കർത്താവ് ഈ അച്ഛനെ ശിക്ഷിക്കല്ലേ. മത്തായിച്ച, ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. നമ്മുടെ അപ്പോസ്തലന്മാർ സ്ഥാപിച്ചത് സഭയാണ്. മതവും സഭയും ഒന്നല്ല, രണ്ടും രണ്ടാണ്. മതമില്ലാത്ത വർഗമില്ലാത്തൊരിടയനും ഒരാട്ടിൻ പറ്റവുമായ ഒരു വിശ്വ സമൂഹത്തിന് വേണ്ടിയാണ് എന്റെ രക്ഷകനായ ക്രിസ്തു കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചത്. താൻ എന്നെ വേദപാഠമൊന്നും പഠിപ്പിക്കണ്ട. താൻ അധിക നാൾ ഇവിടെ ഇരുന്ന് ഈ പള്ളിയുടെ പണം തൂർത്തടിക്കത്തില്ല. ഈ പള്ളി ശവലിയാർ പോത്തച്ചൻ പണതാ. എന്റെ അപ്പൻ സ്വത്ത ഈ കാണുന്നത് മുഴുവനും. അത് തൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. ശവലിയാർ പോത്തച്ചന്റെ ഒരു ചില്ലി കാശ് പോലും ഇവിടെ ആരും എടുത്തിട്ടില്ല. ഇന്ന് ഇവിടെ തൊഴിലാളികൾ കഴിക്കുന്ന ഒരു മണി അരി പോലും ആ കാശ് കൊണ്ടല്ല വാങ്ങിയത്. പള്ളിക്കുന്നിൽ ലാസർ എന്ന് കേട്ടിട്ടുണ്ടോ? ശവലിയാർ പോത്തച്ചന്റെ രണ്ടാം ഭാര്യയുടെ അപ്പൻ. ആ അപ്പൻ മരിക്കാൻ നേരത്ത് അവർക്ക് എഴുതി വെച്ച സ്വത്തിനെ കുറിച്ച് അറിയാം. അത് ഞങ്ങൾക്കാ കിട്ടിയത്, എനിക്കും അച്ഛാമ്മയ്ക്കും. അതിന്റെ ഓഹരി കൊണ്ടായിരുന്നു തൊഴിലാളികൾ കഴിക്കുന്നത്. ഓഹോ, രണ്ടുപേരും കൂടി എന്നെ തോപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നോ? ആര് വിചാരിച്ചാലും ഈ മത്തായിച്ചൻ തോക്കില്ല. ആ കമ്മിൽ ഒരുപിടി ചാരമായാ പോലും നിങ്ങൾക്ക് വിചാരിച്ചാൽ എന്നെ തോപ്പിക്കാൻ പറ്റില്ലടോ. ചാരമാക്കാൻ ഒരു റിഹേഴ്സൽ നടത്തിയതല്ലേ അന്ന്. പക്ഷെ വർക്കിയുടെ മർമ്മമേ പൊള്ളിയുള്ളൂ. ഇനി അധികടം ചാരമാകുന്നത് താനും തന്റെ ശിങ്കിളികളും ആയിരിക്കും. പിന്നെ നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കടിക്കരുത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഉണ്ടാക്കി. ഇയാളെ ഒരു വേദപ്രസംഗം, അത് പള്ളിക്കകത്ത് കുഞ്ഞാടുകളോട് മതി. എടോ, കർത്താവിനെ എന്നെയും തള്ളിപ്പറഞ്ഞ തനിക്കാൻ വെച്ചിട്ടുണ്ടോ? കപ്പനാര് ഈനാൻ വെച്ചിട്ട് മരപ്പെട്ടി കൂട്ട്. അവനവിടെ കൊണ്ടുപോകും നോക്ക്. വേണം പോവാ.
അപകടത്തിൽ മരിച്ചുവെന്ന് കേട്ടപ്പോ ഞാൻ ആകെ വിഷമിച്ചു. അപകടം കണ്ടവരെല്ലാം അങ്ങനെയാണ് വിചാരിച്ചത്. എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒറ്റ നിമിഷം കൊണ്ടെല്ലാം കഴിഞ്ഞു. സർവശക്തനായ ഈശോ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം എന്നിൽ വർദ്ധിച്ചിരിക്കുക. ആ എവിടെയോ ഒന്ന് തട്ടി. ഈ മുട്ടിലെ തൊലി അല്പം പോയതൊഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചില്ല. ഇതൊരു കൊലപാതകശ്രമമായിരുന്നു എന്നും ചേട്ടനാണ് അതിനു പിന്നിൽ കളിച്ചതെന്നും സംസാരമുണ്ട്. എനിക്കും അങ്ങനെ തോന്നായികയില്ല. ആ ലോറി കുറെ നേരമായി എന്നെ പിന്തുടരുന്നുവെന്ന് എനിക്കും തോന്നി. ആ എന്തോ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നോക്കണ്ട, വേഗം നടക്കാൻ. എന്താടി പ്രേമത്തിന് വലിയ വിഘ്നം സംഭവിച്ചോ? ഞാൻ ആരും കൊച്ചും വലുതുമാക്കിയില്ല. മടി നിങ്ങൾക്ക് പേടിക്കണ്ട, ഞങ്ങൾക്ക് പേടിച്ചേ പറ്റൂ. ഡാഡി ചെയ്ത തെറ്റിന് നീ എന്തിനാ എന്നോട് പരിഹരിക്കുന്നത്? വേണ്ട, ആ ഡാഡിയുടെ മോനല്ലേ ജോർജ് കുട്ടി. നമ്മൾ തമ്മിലുള്ള ഈ അടുപ്പം വേണ്ട. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു രസമാ. ഒരു രസത്തിന് വേണ്ടിയല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഒന്നുകിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. രണ്ടിനും നിനക്ക് സമ്മതമല്ലെങ്കിൽ ഒരു ദിവസം ഈ ബൈക്കിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വേഗതയിൽ ഞാനിതെങ്ങോട്ടെങ്കിലും ഓടിച്ചു പോകും. കണ്ണടച്ച് ഭ്രാന്തമായി എവിടെയെങ്കിലും ചെന്നത് ഇടിച്ച് തകരും. നേതാവിനറിയാമോ, ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിൽ ഞാൻ 6 യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. എത്ര എത്ര തൊഴിലാളികളെയാണ് ഞാൻ രക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഈശോ, സ്ഥിരം പണിയും പ്രോഗ്രാം ഫണ്ടും ഗ്രാറ്റുവിറ്റിയും ESI ഒക്കെ അവർക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തത് ഞാനാ. എന്നിട്ട് എന്താ കാര്യം? തൊഴിലാളി വളർന്നു, യൂണിയൻ പിളർന്നു, വർക്കി തളർന്നു. ഇന്ന് ആരെങ്കിലും എന്നെ പണ്ടത്തെ പോലെ യൂണിയൻ വർക്കി എന്ന് വിളിച്ചാൽ അവനെ ഞാൻ കൊല്ലും. ഈ കാലം നേതാവിന് വേണോ? ഇന്നത്തെക്കുള്ളതായി എന്നാ അച്ചാർ തൊട്ടാ മതി. എന്താ തൊഴേണ്ടതെന്ന് ഞാൻ ആലോചിച്ചോളാം. വെറുതെ ഒരു തോന്നല, ഒന്നും സംഭവിച്ചില്ല. കുറെ നേരം ഇരുന്ന് നോക്കി പോയില്ല. എന്റെ ഗ്ലാസ് എവിടെ? ഗ്ലാസ് ഒക്കെ ഇവിടെ ഉണ്ട്, ഞാൻ തൊട്ടിട്ടില്ല. എനിക്കങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ഒരു കൊച്ചു ടെൻഷൻ തോന്നിയാ മതി, ഒരു കക്കൂസപ്പാൻ തോന്നും. എന്നാ പോവോ? അതും ഇല്ല, ഒരു മുട്ടിഞ്ഞ തൂക്ക. കാര്യം ഒരു പ്രാവശ്യം കൂടി പോയിട്ട് വരട്ടെ. എന്താ എന്താ മറ്റത് ഓർമ്മിപ്പിക്കുന്നു? അതുപോലെ തരാനിരിക്കോ? അതിങ്ങ എടുക്ക്. കൊണ്ടുവാണോ? ആ പിന്നെ ഇതൊരു അഡ്വാൻസ് ആയി കരുതിയാ മതി.
ഈ കമ്പനി മത്തായിച്ചൊരു പ്രശ്നമല്ല, മത്തായിച്ചിന് വാശിയാ വരുത്. കോയമ്പത്തൂർ ഞാൻ തലം മേടിച്ച് കഴിഞ്ഞു, ഇനി ഫാക്ടറി തുറക്കുന്നത് അവിടെ ആയിരിക്കും. ആ തന്റെ മോള് പരീക്ഷ കഴിഞ്ഞ് നിൽക്കല്ലേ, അവക്കും അവിടെ നല്ലൊരു പോസ്റ്റ് കൊടുക്കാം. വർക്കിക്കും വേണേ ഒരു പോസ്റ്റ്, കുറച്ചുനാള് സ്ഥലം മാറിയുന്നില്ലെങ്കിലേ തടിക്ക് കേട് പറ്റാനിടയുണ്ട്. മാറയ്യോ ഇറങ്ങാൻ വരട്ടെ, ഓരോന്നും കൂടെ അടിച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. വേണ്ട വേണ്ട, നമ്മളേ ഒരുമിച്ച് ഇറങ്ങുന്നില്ല. ബാക്കിയുള്ളത് വർക്കി നേതാവും കൂടെ ഇവിടെ ഇവിടെ കഴിച്ചോ. ഒരുപാട് സുഖം ഇവിടെ ഉറങ്ങ പോവാ. ഏതായാലും ഈ സുഖം വീട്ടിൽ പോയി കിട്ടത്തില്ലല്ലോ. കിട്ടുവോ? കറക്റ്റ്. ഇയാളെ പരിപാടി പുറത്തേക്ക് എടുക്കണ്ട. എന്തൊരു വെറുതെ കിട്ടുന്നതൊക്കെ വാരി വലിച്ച് തിന്നിട്ടാ. സഹാവ് വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, പറയും. മതം വളരാൻ അനുവദിക്കുക എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യമല്ല. മതം വളർത്താതെ മതേതരത്വം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ക്ലാസ് എടുക്കാനല്ലോ. ഒരു മതപുരോഹിതൻ നമ്മുടെ സഖാക്കളുടെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എന്തിനാ? അതിലൊരു അപാകതയില്ലേ? ഗൂഢമായ രണ്ടുദ്ദേശങ്ങളാണ് അതിനുള്ളിലുള്ളത്. ഒന്ന്, നമ്മുടെ സഖാക്കളുടെ സമരവീര്യം നശിപ്പിക്കുക. രണ്ട്, മതം വളർത്തിയെടുക്കാനുള്ള പ്രേരണ. ഇതേക്കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അല്ല, ഇതേക്കുറിച്ച് മാർക്സ് എന്താ പറഞ്ഞിട്ടുള്ളത്? അച്ഛൻ തരുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങണ്ടെന്ന് വെക്കാം. വിശന്നു കഴിഞ്ഞിരിക്കുന്ന മക്കളോട് നമ്മൾ എന്ത് സമാധാനം പറയും? മത്തായിച്ച മുതലാളിയുമായി ഞാൻ ഒരു അവസാന റൗണ്ട് സംഭാഷണം കൂടി നടത്താം. രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചു തരാം. ആറ് മാസം കൊണ്ട് തീരാത്ത പ്രശ്നമാണ് രണ്ട് ദിവസം കൊണ്ട് തീർക്കാൻ പോകുന്നത്. നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. ഏതാണ്ട് തടഞ്ഞ ലക്ഷണമുണ്ട്. സഹാവ് വല്ലതും പറഞ്ഞോ? അല്ല, ഈ വിട്ടുവീഴ്ച എത്രത്തോളം വേണ്ടി വരും ചോദിക്കായിരുന്നു. അത് ചർച്ച ചെയ്താലേ തീരുമാനിക്കാൻ പറ്റൂ. ഒരു 90% അംഗീകരിച്ചു കിട്ടു. ശക്കെല്ലാം കുറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? നേതാവ് ഇപ്പൊ ഞങ്ങളെ യൂണിയന്റെ പ്രസിഡന്റാണോ അതോ മത്തായിച്ചന്റെ ഇടനിലക്കാരനോ? മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് മര്യാദ അല്പം കുറവാ. ഈ ആറ് മാസം പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് സമരം ചെയ്തതും ഞങ്ങൾ കുറെ പേര് ലോക്കപ്പിൽ കിടന്ന് പോലീസിന്റെ തല്ലുകൊണ്ടതും എന്തെങ്കിലും നക്കാപ്പീച്ച വാങ്ങിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കാനല്ല. നേതാവിന് മത്തായിച്ച മുതലാളി കാര്യമായിട്ടെന്തോ കൊടുത്തിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനങ്ങളിൽ ഐതിഹാസികമായി പങ്കുവഹിച്ച ഒരു ഉശിരൻ നേതാവിനെ പറ്റിയാണ് നിങ്ങൾ ഈ അപവാദങ്ങൾ പറയുന്നുള്ള കാര്യം ഓർക്കണം. നേതാവിന്റെ ഐതിഹാസിക ചരിത്രത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്കും കുറെയൊക്കെ അറിയാം. തട്ടുകട നിർത്തി പാർട്ടിയിലേക്ക് വന്നപ്പോ എന്തുണ്ടായിരുന്നു കയ്യില്? അന്നത്തെ ഓലപ്പര പൊളിച്ച് തെറച്ചിട്ട കെട്ടണം പണിത് എങ്ങനെയാ? മൂന്ന് പെൺമക്കളെ നല്ല നിലയിൽ കെട്ടിച്ചയച്ചില്ലേ? കഴുത്ത് നിറയെ പൊന്നും കൈ നിറയെ കാശും കൊടുത്ത്. പിന്നെ നഗരത്തിൽ ഓടുന്ന സഖാവിന്റെ കാറുകളെ പറ്റിയൊക്കെ ഞങ്ങൾക്കറിയാം. അതല്ല ലോണ, പെൺമക്കളും ലോണായിരുന്നോ? നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല, ഞാൻ സഹിക്കില്ല. ഈ യൂണിയന്റെ നേതൃസ്ഥാനം ഞാൻ പുല്ലുപോലെ രാജിവെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പ്രസിഡന്റ് രാജിവെച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെന്ന് കാല് പിടിക്കാൻ അയാൾ കാത്തിരിക്കുന്നത്. ഇനി അയാൾ തിരിച്ചു വന്നാൽ ഇവിടെ കയറ്റുന്ന പ്രശ്നമില്ല, സമരം നമുക്ക് കൂടുതൽ ശക്തമാക്കണം. നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ വെറും സത്യാഗ്രഹം നിർത്തിയിട്ട് നിരാഹാര സത്യാഗ്രഹം. അതിന് കുറെ കൂടി ശക്തി കിട്ടും. പക്ഷേ നല്ലതുപോലെ ആലോചിച്ചിട്ട് തുടങ്ങാവൂ. ആലോചിക്കാനൊന്നുമില്ല. ഇതിങ്ങനെ പോയാൽ തൊഴിലാളികൾ മുഴുവൻ ചത്തൊടുങ്ങുന്നവരെ ഇത് നീണ്ടു നീണ്ടു പോകും. രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ സമരത്തിൽ വിജയിക്കുക. എന്താ വിശേഷിച്ചേ?
കന്യാസ്ത്രീയുടെ കല്യാണം വല്ലതും ഉറപ്പിച്ചോ? ദുഷ്ടനാണെങ്കിലും ചേട്ടനല്ലേ, അറിയിച്ചിട്ടേ അത് ചെയ്യൂ. ഓ, എന്റെ പൊന്നേനെ, ഞാൻ പുണ്യാളച്ചനാണല്ലോ. ആ കത്രാറുടെ കൂടെ കൂടി നാടകമാക്കി ഇറങ്ങിയിരിക്കല്ലേ, എന്നെ തോപ്പിക്കാതെ വിചാരിച്ചോ? ഒടേ, ഞാൻ ഫാക്ടറി തുറക്കുന്നില്ല. ആ കത്രാറ് നീങ്ങളെ കൂടി അവന്മാരെ ഒന്ന് പോട്ടെ. അക്കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ അപ്പൻ ഫാക്ടറി പണിയിച്ചത് ഇന്നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാനാ, അല്ലാതെ കൊള്ളലാഭം ഉണ്ടാക്കാനല്ല. ഇന്നാട്ടിൽ ഒരുത്തിനും പട്ടിണി കിടക്കരുതെന്ന് അപ്പൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പന്റെ ആഗ്രഹങ്ങൾക്ക് കടകവിരുദ്ധമായിട്ടാ ചേട്ടൻ പ്രവർത്തിക്കുന്നത്. എന്റെ പൊന്നനിയാ, നമ്മുടെ അപ്പൻ ജീവിച്ച കാലമല്ല ഇത്. കാലത്തൊത്ത് കോലം കെട്ടണം എന്നാ പഴഞ്ചൊല്ല്. ഇടാ, പണ്ടത്തെ തൊഴിലാളിയല്ല ഇന്നത്തെ തൊഴിലാളി. ശരിയാണ്, ഇന്നത്തെ തൊഴിലാളിക്ക് നട്ടലിന് ഉറപ്പ് കൂടിയിട്ടുണ്ട്. അവരും മനുഷ്യരാണെന്ന ബോധം അവർക്ക് വന്നിട്ടുണ്ട്. എടാ, അവന്മാരുടെ മുമ്പിൽ നട്ടല് വളയ്ക്കാൻ മൊത്തത്തിനും മനസ്സില്ല. മനസ്സുണ്ടാവണം, നട്ടല് വളച്ചേ നോക്കൂ. ഈ ഫാക്ടറി എനിക്കും അച്ചാമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ്. ആ നിലയ്ക്ക് ഫാക്ടറി തുറക്കേണ്ടതും സമരം അവസാനിപ്പിക്കേണ്ടതും ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. ഫാക്ടറി നടത്താനുള്ള അവകാശം അപ്പം എനിക്കാണെന്നിരിക്കുന്നത്. ഫാക്ടറി നടത്താനുള്ള അവകാശമേ തന്നിട്ടുള്ളൂ, അല്ലാതെ എന്തും ചെയ്യാനുള്ള അവകാശം തന്നിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് ഇനി കോടതിയാ. ഭാഗം വെച്ച് വാങ്ങാൻ നീ കോടതി കേസ് കൊടുത്തിരിക്കുകയല്ലേ. കോടതിയിൽ കാത്തിരിക്കാനൊന്നും സമയമില്ല. തൊഴിലാളികൾ നിരാഹാരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. അത്രമേ കാര്യങ്ങൾ എത്തിക്കരുത്, അത് അപകടമാണ്. പിന്നെ കുറെ ഒലത്തും. ഞാൻ ബലം പ്രയോഗിച്ച് ഫാക്ടറി തുറക്കും. ചേട്ടനും അനിയനും തമ്മിൽ ഏറ്റുമുട്ടി നട റോഡിൽ കിടന്ന ഒരാൾ മരിച്ചു എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്. എന്റെ പിന്നാരമോ പോ, ചുമ്മാ പേടിപ്പിക്കല്ലേ പേടിപ്പിക്കല്ലേ. ഞാൻ ഇപ്പൊ പോന്നു, ഞാൻ വീണ്ടും വരും. ഫാക്ടറിയുടെ താക്കോൽ എടുത്തുകൊണ്ട് ഞാനങ്ങ് പോവുകയും ചെയ്യും. ഇങ്ങനെ ആവശ്യമില്ലാതെ കേറിപ്പൊടിയാത്ത അല്ല. തൊഴിലാളി സഖാക്കളെ, മത്തായിച്ചന്റെ മർക്കടമുഷ്ടിയുടെ 180th ദിവസമാണിന്ന്. നിരാഹാര സത്യാഗ്രഹ സമരത്തിന്റെ 1st ദിവസവും. കഴിഞ്ഞ 180 ദിവസം പോലെ ഇനി മലസരായിരിക്കുവാൻ നമുക്ക് നേരമില്ല. സഖാക്കളെ പട്ടിണിക്കിട്ട് കൊല്ലാനും നിയമമില്ല. ഇവിടത്തെ രാഷ്ട്രീയ സമര ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണിത്. ഒരു നാട് മുഴുവൻ പട്ടിണി കിടക്കുക, ഒരൊറ്റ വ്യക്തിയുടെ വാശിക്ക് മുമ്പിൽ ഒരു നാട് മുഴുവൻ തോറ്റു നിൽക്കുക. നാളെ സമര ചരിത്രം എഴുതുന്നവർ നമ്മോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന്. അതിനുത്തരം പറയാൻ നാം ബാധ്യസ്ഥരാണ്. ആ ഉത്തരത്തിനു വേണ്ടി നാം ഇന്നേ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്റെ മോൻ ഏതാണ്ട് സൂക്കേടായിരിക്കുമെന്ന്. പിന്നെയല്ലേ ഈ കുന്തുറാണ്ടൊക്കെ ഞാൻ കണ്ടത്. എന്റെ മോന് പഠിക്കാനൊന്നുമില്ല. അതോ അപ്പനെപ്പോഴത് തന്നെയാകാന്ന് വിചാരിച്ചോ? എന്റെ അപ്പൻ ആദ്യം എന്നൊരു പട്ടക്കാരനാക്കാനാ വിചാരിച്ചത്. ഞാനൊരു പട്ടക്കാരനായാൽ വളരെ പെട്ടെന്ന് തന്നെ കർദനാളായി തീരുമെന്ന് എന്റെ അപ്പച്ചൻ അറിയായിരുന്നു. കർദനാൾ മത്തായിച്ചന്റെ അപ്പൻ ശെവലിയാർ പോത്തച്ചനായിട്ട് മരിക്കാനായിരുന്നു എന്റെ അപ്പൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്ത് ചെയ്യാ, എനിക്ക് ദൈവവിളിയില്ലായിരുന്നു. പിന്നെ അപ്പൻ എന്നൊരു എഞ്ചിനീയർ ആക്കാൻ തീരുമാനിച്ചു. കഷ്ടകാലത്തിന് അത് നടത്തില്ല. എന്റെ മോൻ എന്താകാന ഉദ്ദേശം? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. പിന്നാൻ അപ്പൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ശെവലിയാർ പോത്തച്ചൻ ഉണ്ടാക്കിയത് അപ്പൻ തിന്നു സൂക്ഷിക്കുന്നുവെന്ന ആൾക്കാർ പറയുന്നത്. അത് ഞാനും തിന്നുന്നു. അത് ശരി, എന്റെ മോന്റെ കൂടെ തിന്നാൻ ആരാണ്ടൊക്കെ കൂട്ടുകൂടിയിട്ടുണ്ടെന്നാ ജനസംസാരം. അയ്യപ്പൻ ഇവിടുത്തെ പണിക്കാരനായിരുന്നു. പാടത്തും പറമ്പിലൊക്കെ ആയിട്ട്
കുറെ വർഷം ഇവിടെയാ ജീവിച്ചത്. മിച്ചഭൂമി സമരം വന്നപ്പോ സമരമൊന്നും പറഞ്ഞ് ഇവിടുന്ന് അങ്ങ് പോയി. പിന്നെ പാർട്ടി യൂണിയൻ ആപ്പീസ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് നടന്നു. കുറെ ചളുക്കും മേടിച്ചിട്ടുണ്ട്. പിന്നെ കേട്ട് നാട്ടിലെ വലിയ ആളായെന്ന് എല്ലാരും സഖാവയ്യപ്പൻ സഖാവയ്യപ്പൻ എന്ന് വിളിക്കാനും തുടങ്ങി. കഷ്ടം കഷ്ടം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാനുള്ളത് തെളിച്ചങ്ങോട്ട് പറഞ്ഞ വലിയ ഉപകാരമായിരിക്കും. മോനപ്പനെ പരീക്ഷിക്കല്ലേ. എന്റെ മോന് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങോട്ട് പറയാം. ആ അയ്യപ്പന്റെ മോളുമായിട്ടുള്ള പ്രേമനാടകമില്ലേ, അതങ്ങ് നിർത്തിയേനെ. ആ അയ്യപ്പൻ അത്ര നല്ല കുടുംബക്കാരനൊന്നുമല്ല. കണ്ടവനെ പിടിച്ച് പള്ള വീർപ്പിച്ചിട്ട് അവന്റെ മോളെ നിന്റെ തലയെ കെട്ടിവെക്കാൻ മടിക്കാത്തവനാ അയ്യപ്പൻ. ഈ പരസ്യമുട്ടുകൾ നടത്തി മോൻ അപ്പനെ വലിപ്പിക്കരുത്. ചൂട്ടുകളയും ഞാൻ. കുറച്ചു മുമ്പേ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ ഞാനിത് തടഞ്ഞേനെ. പണത്തിൽ മാത്രമല്ല വ്യത്യാസം, ജാതിയും ഞണ്ട്. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും അറിയാതെയല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ജോർജ് കുട്ടിയുമായി എങ്ങനെ ഇത്രയും അടുത്തു എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. ഒഴിഞ്ഞു മാറാൻ പലവട്ടം ശ്രമിച്ചതാ. ഇന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, സ്നേഹം എന്താണെന്ന് എനിക്കറിയാം. സ്നേഹിച്ച് കൊതി തീരാതെ ജീവിക്കുന്നവളാണ് ഞാൻ. തുളസിക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി എനിക്ക് എല്ലാമായിരുന്നു രവി. ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് രവിയോടൊത്ത് മാത്രമായിരിക്കണമെന്ന് ആശിച്ചവളാണ് ഞാൻ. ജോർജ് കുട്ടി പറയുന്നത് എത്രയും വേഗം രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നാ. അപ്പനെ തോൽപ്പിക്കാനാണ് ജോർജ് കുട്ടിയുടെ വാശി. എനിക്ക് പേടിയാവുന്നു. വലിയേട്ടനെ തോൽപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇവിടെ തോൽപ്പിക്കലും ജയിക്കലും മാത്രമല്ല പ്രശ്നം, സ്നേഹത്തിന്റെ വില എന്താണെന്ന് എനിക്കറിയാം. അത് നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഓടി മാറിക്കൂടാ, ദേ വരണുണ്ട്. സമരം മത്തായിച്ചിന്റെ ഗേറ്റ് വരെ എത്തിയോ? വർക്കിയേ പോവ. ആ പോസ്റ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചേ. പോവ. ജോർജ് കുട്ടിയും തുളസിയും വിവാഹിതരായി. നവദമ്പതികൾക്ക് ആശംസകൾ. എന്താണ് എഴുതിയിരിക്കുന്നേ? നിന്റെ അണ്ണാക്കിലെന്താ? ഓ, നിനക്ക് എഴുത്തുമായി അറിയാൻ പാടാത്ത കാര്യം ഞാനങ്ങ് മറന്നു. എടാ, മനസ്സിലായ നാല് ക്ലാസ് പഠിക്കണം. എന്നാ പഠിച്ചാലും വായിച്ചു നോക്ക് അറിയാമെങ്കിൽ. ജോർജ് കുട്ടിയും തുളസിയും. ഗേറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ കണ്ടോ? ആ കണ്ടില്ല. എന്നാ ഞാൻ കണ്ടു. സഖാവയ്യപ്പന്റെ മോളും എന്റെ പുന്നാര മോനും കൂടി കല്യാണം കഴിച്ച ആ പോസ്റ്റർ. ആ അത് ശരിയാ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു. ഇന്നലെ പോലെ അവൾ എന്റെ ഭാര്യ. ഇനി പോലെ അവൾ ഇവിടെ ജീവിക്കാൻ പോന്നു. പിന്നെ കൊറേ ഉണ്ടാക്കും. ശെവലിയാർ പോത്തച്ഛന്റെ വീട്ടിൽ അയ്യപ്പന്റെ മോള്. ഈ മൊത്തച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല. ജീവിച്ചിരിക്കുമ്പോ തന്നെ നടത്തണമെന്നാ എന്റെ ആഗ്രഹം. എന്നാ നീ ഒന്ന് നടത്ത. വർക്കി വാടാ. വിജയ ഇങ്ങോട്ട് കയറി വാ, നീ ചായ കുടി. അയ്യോ, എനിക്ക് വേണ്ടായിരുന്നു. വേണ്ടാഞ്ഞിട്ടല്ല, ഒന്നും ഇറങ്ങുന്നില്ല.
നിരാഹാരം കിടക്കുന്നവരോട് നീയും തുടങ്ങി നിരാഹാരം. ഇന്നേക്ക് 7 ദിവസമായി അവരാകെ തളർന്നിരിക്കുന്നു. ആകെ പുലിവാരി പിടിച്ചതുപോലെയായി. പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കിയിരുന്നെങ്കിൽ അതും പറഞ്ഞ് നിരാഹാരം നിർത്താമായിരുന്നു. പാർട്ടി ആഫീസിൽ നിന്ന് SP വിളിച്ച് പറഞ്ഞതാ. മത്തയച്ച മുരാളി അവിടെയും കെട്ടിക്കളഞ്ഞു. കമ്പനിയുടെ കാര്യത്തിൽ എനിക്കും അച്ചാമ്മയ്ക്കും ഒരു പവറും ഇല്ലാതാക്കി കളഞ്ഞില്ലേ അയാള്. ഞാൻ ജയിലിൽ ഇവള് മടക്കലുമായപ്പോ അത് വെച്ചാണ് അയാൾ അതൊക്കെ മുതലെടുത്തത്. നിന്നെത്രയ്ക്കാണെന്ന് തോന്നുന്നു. എന്തിനാണാവോ വേക്കല്ലേ. വരട്ടെ, എന്തിനാണെന്ന് അറിഞ്ഞിട്ട് ചെല്ലാം. ചകാ അയ്യപ്പനില്ലേ? അയ്യപ്പാ ഇങ്ങോട്ടിറങ്ങി വാടാ. എടാ വർക്കി, എന്റെ ബന്ധുക്കാരനാ, ബഹുമാനം കളയല്ലേ. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാവോ. ആരാ? ബന്ധുക്കാരനാണേ. ഇത് എന്നോട് എന്തിനാ പറയണേ? അങ്ങോട്ട് പറഞ്ഞാ പോരെ. വരട്ടെ വരട്ടെ. അയ്യോ മുതലാളിയോ, എന്താ വിശേഷിച്ച്? ചോദിച്ചത് കേട്ടോ, എന്താ വിശേഷിച്ചെന്ന്. അതും ബന്ധുക്കാരനോട്. അയ്യോ, എനിക്ക് നിന്റെ മോളെ ഒന്ന് കാണണം. വിളിക്ക് മോളെ. തുളസി, മുതലാളി ഇരിക്കും. എന്റെ മരുമോളെ കണ്ടോടാ. ഉവ്വാ, നിന്റെ പേരെന്തോന്നാ പറഞ്ഞേ? തുളസി. പേരുപോലെ തന്നെ നല്ല തുളസി കതിര്. നിന്നെ കണ്ട് നന്നായി. ഞാൻ അങ്ങോട്ട് സമരപ്പന്തലേക്ക് വരാനിരിക്കുകയായിരുന്നു. മത്തായച്ചന്റെ മോനെ വശീകരിച്ച് പെങ്ങളെ കൊണ്ട് റേഷൻ കല്യാണം കഴിപ്പിച്ച മത്തായച്ചനെ തോൽപ്പിക്കാന്ന് വിചാരിച്ചു. എല്ലാരും കൂടി വന്ന് ബംഗ്ലാവിൽ താമസിക്കാനായിരിക്കും പ്ലാൻ. ഉള്ള കാര്യം നേരെ ചൊവ്വേ ഒന്ന് പറഞ്ഞാ കൊള്ളാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പെങ്ങളൊന്നും പറഞ്ഞില്ലേ? എന്റെ കർത്താവേ, അച്ഛനെ ആങ്ങളെ അറിയിക്കാതാണോ മോളി തോന്നിവാസമൊക്കെ കാണിക്കാൻ പോയത്? 50 രൂപയുടെ മുദ്രപത്രത്തെ ഒപ്പിട്ടാൽ മത്തായച്ചന്റെ മരുമോളാവാനാണോ നിന്റെ വിചാരം? എങ്കിലത് തെറ്റി. എന്താടി കേക്കണത്? ഇനി കേട്ടതൊക്കെ നേരാണോന്ന്? ദേ, അച്ഛനും മക്കളും കൂടി എന്റെ മുമ്പിൽ കിടന്ന് നാടകം കളിക്കരുത്. എനിക്ക് മുമ്പും പുറവും നോട്ടമില്ല. 24 മണിക്കൂറിനകം എല്ലാം കൂടി രജിസ്റ്റർ ആപ്പീസിൽ പേര് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ എല്ലാത്തിനും കൂടി ചുടും, ചുട്ട് കഴിക്കും. പറയടി, ഈ കേട്ടതൊക്കെ നേരാണ്. സ്നേഹിക്കാൻ നിനക്ക് വേറെ ആരെയും കണ്ടില്ല അല്ലേടി? കുഞ്ഞറിഞ്ഞോ എന്തൊക്കെയാ നടന്നതെന്ന്? എനിക്കറിയാം. എന്താ, തുളസിക്ക് ജോർജ് കുട്ടിയെ സ്നേഹിക്കാൻ പാടില്ലേ? നിങ്ങൾ പേടിക്കാതിരിക്കെ, അവൾ എന്ത് തെറ്റാ ചെയ്തത്? സ്നേഹിക്കുന്നത് വലിയ കുറ്റകൃത്യമൊന്നുമല്ല. അതിനല്ല ഞാൻ അവളെ വഴക്ക് പറഞ്ഞത്. നിങ്ങൾ പണക്കാരാ, മുതലാളിയുടെ മകനെ അല്ലാതെ വേറെ ആരെ സ്നേഹിച്ചാലും ഞാൻ അവളെ ഒന്നും പറയില്ല. അപ്പൊ ജോർജ് കുട്ടിക്ക് പണം ഉണ്ടായതാണോ കുറ്റം? വിജയ, ചേട്ടൻ വന്ന് ചാടിച്ചപ്പോ നീ പേടിച്ചു പോയില്ലേ? പേടിക്കാതെ എന്ത് ചെയ്യും കുഞ്ഞ്? എസ്റ്റേറ്റ് മാനേജർ രവിയുടെ ജഡം നമ്മുടെ കായൽ കൂടി ഒഴുകി നടക്കുന്നത് കണ്ടവനാ ഞാൻ. എനിക്കാകുള്ളൊരു പെൺതേരിയ, ഇനി ഇവൾക്ക് വേണ്ടി ഉറക്കം വിളിച്ച് കാവലിരിക്കണം. കാവലിരിക്കാൻ ഞാൻ കൂടിയുണ്ട്. നീ കമ്പനി പിടിക്കലേക്ക് പോകുന്നല്ലേ? ചെല്ല, ഇവിടെ ഞങ്ങളുണ്ട്. ചമ്മേ, തുളസി വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. Thank you.
നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാലോ? തുളസിയുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ഇനിയും സമയമുണ്ട്. ഇതങ്ങനെയാണോ? നിരാഹാരം ഉടനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഗുരുതരമാവും. ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ രണ്ട് ജീവന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒന്നുകിൽ സമരം തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ നിരാഹാരം റിലേ ആക്കുക. രണ്ടും ഒരുപോലെ തന്നെയാ, രണ്ട് നാണക്കേട്. പിന്നെന്ത് ചെയ്യും? ഞാനിപ്പോ വരാം. നീ എവിടേക്കാ? ഞാൻ വരാം. എന്റെ ഇത്രയും വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ ഇത്തരമൊരു അനുഭവം ആദ്യമാണ്. ഇതുപോലൊരു ആത്മസംഘർഷം ഒരിടവകയിലും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇത്രയും ഭീകരനായ ഒരിടവക്കാരനെയും അച്ഛൻ കണ്ടിരിക്കാനിടയില്ല. സ്വന്തം അനിയനെ കൊലമരത്തിൽ കയറ്റാൻ വേണ്ടി കേസ് വാദിക്കാതിരുന്നു. സ്വത്ത് അപഹരിക്കാൻ വേണ്ടി സഹോദരിയെ കന്യാസ്ത്രീ മഠത്തിലയച്ചു. മകൻ വീട്ടിലിറങ്കലിലും 300 തൊഴിലാളികളും അവരുടെ കുടുംബവും മുഴു പട്ടിണിയിലും. ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നുമല്ല, അതിലൊക്കെ വലുതാണ് ചേട്ടാ. ഇത് ഒരു പാവം പെണ്ണാണിവൾ. ഇവിടെ ഇട്ട് പന്താടാൻ ഞാൻ സമ്മതിക്കില്ല. സ്നേഹത്തിന്റെ അർത്ഥമൊന്നും നമ്മുടെ ചേട്ടനറിയില്ല. രജിസ്റ്റർ ചെയ്ത മുദ്രപത്രം കയറിക്കളഞ്ഞാൽ ഈ ബന്ധം തീർന്നെന്ന് ചേട്ടൻ പറയും. ജോർജ് കുട്ടിയെ വിട്ടുകിട്ടിയാലല്ലേ ഇനി എന്ത് വേണോ നമുക്ക് ആലോചിക്കാൻ പറ്റൂ. അവനെ ഞാൻ ഇറക്കിക്കൊണ്ടുവരാം. കുഞ്ഞേട്ടൻ എന്റെ കൂടെ വന്നാ മതി. അച്ഛന് പള്ളി വെച്ച് വിവാഹം നടത്തിത്തരാൻ പറ്റൂ. 100 സഭയുടെ അടിത്തറ തന്നെ സ്നേഹത്തിലാണ്. യേശു നമ്മെ പഠിപ്പിച്ചതും സ്നേഹിക്കാൻ മാത്രമാണ്. മോളെ, ജോർജ് കുട്ടി ഇതിന് തയ്യാറാകുമെന്ന് തീർച്ചയാണോ? അവനെയും ഇവളെ നിർബന്ധിച്ച് രജിസ്റ്റർ ചെയ്തത്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ജോർജ് കുട്ടി ഇറക്കിക്കൊണ്ടുവരാം. അച്ഛൻ ഇവരുടെ വിവാഹം നടത്തിത്തരണം. വെള്ളിയേറ്റനെ പോലെ പെങ്ങളും വാശിക്കാരിയാണല്ലോ. എന്റെ മനസ്സിന് ഇത്തിരി ആശ്വാസം കിട്ടാൻ ഇതെങ്കിലും ചെയ്യണമല്ലോ. നീയോ? അച്ഛനൊന്ന് കാണാൻ വന്നതാ. നീയല്ലേ? വിജയനോ? വരൂ. ഇന്നാണ് വിജയന്റെ പെങ്ങളെ ഞാൻ ആദ്യമായി കാണുന്നത്. എന്റെ പെങ്ങൾ മേഴ്സിയുടെ അതേ മുഖം, തിരുമാലകൾ കവർന്നെടുത്ത എന്റെ പൊന്ന നീറ്റിയുടെ. കടലിൽ കൂട്ടുകാരിയോടൊപ്പം കുളിക്കാൻ പോയതായിരുന്നു അവൾ. തുളസിയുടെ കാര്യത്തിൽ ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് അച്ഛൻ. പക്ഷെ ഇന്നെനിക്ക് അതിലും വലുത് രണ്ട് പാവം സഖാക്കൾ ജീവനുമായി മല്ലടിച്ച് കിടക്കുന്നതാണ്. ഒന്നുകിൽ സമരം തോറ്റു കൊടുക്കണം, അല്ലെങ്കിൽ അവർ മരിക്കും. രണ്ടും സംഭവിക്കരുത്. അതിനൊരു വഴിയേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ ആത്മാഹുതി ചെയ്യാം. ആ ജടം നോക്കി ശൗലിയാർ പോത്തച്ഛന്റെ മകൻ ഊറിച്ചിരിക്കും. അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം അച്ഛോ? വിജയൻ വയ്ക്കുന്നു. നമ്മൾ നാളെ ഈ സമരം അവസാനിപ്പിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഫാദർ സക്കറിയ. എന്റെ കർത്താവെ, ഇരിയാൻ പിന്നെയും വന്നോ? ഷോ, എന്താ വിശേഷിച്ച്? അത്തായച്ചനെ കണ്ട് ഒരിക്കൽ കൂടി അപേക്ഷിക്കാൻ വന്ന. അപേക്ഷിക്ക്, ഞാനെന്താ പുണ്യാളച്ചനാണോ? ശരി, അപേക്ഷിക്ക്. പിടിവാശിമൂലം രണ്ട് ജീവൻ മരണത്തോടെ എടുത്തോണ്ടിരിക്കുക. ആരുടെ വാശി? എന്റെയോ അവരുടെയോ? ആരുടെയെങ്കിലും ആയിക്കോട്ടെ, അത്തായച്ചനെ നയഞ്ഞു കൊടുത്താൽ എല്ലാം നന്നായി തീരാവുന്നതേ ഉള്ളൂ. അച്ഛോ, ഓരോ ഗ്ലാസ് നാരങ്ങയോളം കുടിച്ചേ, അവന്മാരെ എഴുന്നേറ്റ് പോകാൻ പറ. എന്നിട്ട് വീട്ടിൽ പോയി ആഹാരം കഴിച്ചേ, ചുമ്മാ ഇരിക്കാൻ പറ. ഏതായാലും അവന്മാർക്ക് ആഹാരത്തിന് വഞ്ഞൊന്നുമില്ലല്ലോ, അവിടുന്ന് കൊടുക്കുന്നുണ്ടല്ലോ. പാവം, അനീതിക്കെതിരെയുള്ള ആയുധമാണ് നിരാഹാരമെന്ന് മഹാത്മജി പഠിപ്പിച്ചു. പക്ഷേ ഇന്നത്തെ അധപ്പതിച്ച സമൂഹത്തിന്റെയും അതിനേക്കാൾ അവർ ദുഷിച്ച ഭരണകൂടത്തിന്റെയും മുമ്പിൽ പഴയ ആന്റിബയോട്ടിക്സ് മെഡിസിൻ പോലെ നിർവീര്യമാണ് നിരാഹാരമെന്ന് ഇവിടുത്തെ പാവങ്ങൾ അറിയുന്നില്ല. നിരാഹാരം കിടന്നാൽ മത്തായിച്ച ഒരിക്കലും മരിക്കുമാർ വിചാരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചോട്ടെ മത്തായിച്ച, രണ്ട് ജീവന്റെ പ്രശ്നമാണ്. അതിപ്പോ മത്തായിച്ചന്റെ കയ്യിലാണ്. അയ്യോ, ഞാനൊന്നും പിടിച്ചു വെച്ചിട്ടില്ല. മത്തായിച്ചൻ ഇപ്പോൾ എന്തെങ്കിലും തീരുമാനമെടുത്തില്ലെങ്കിൽ ദിവ്യബലി അർപ്പിക്കുന്ന ഈ കൈകൾ കൊണ്ട് നാളെ സമരത്തിന്റെ കൊടിക്കൂടെ ഉയർത്തിപ്പിടിക്കേണ്ടി വരും. പിന്നെ അപടമെന്ന് പറയാനിരുന്നതാ. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക്
അതങ്ങോട്ട് പറഞ്ഞേക്കാം. പള്ളിമേടേ വെച്ച് എന്റെ മോന്റെ കല്യാണം നടന്നെന്നറിഞ്ഞു. ദേ തോമാശനിക മാമോസമ്മയ്ക്ക് തറവാടായത്. അവിടേക്ക് ഒരു അന്യാദിപ്പണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ടുവരേണ്ട ഗതികളൊന്നും ഇതുവരെ ഞങ്ങൾ കൊണ്ടായിട്ടില്ല. മത്തായച്ചൻ ഈ പറഞ്ഞ മഹത്വമുണ്ടല്ലോ, തോമാശ്ലീഹ മാമോദിസമുഖ്യ മഹത്വം, ആ ചരിത്രപരമായ സത്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഇങ്ങനെ സംസാരിക്കരുത്. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ സ്നേഹത്തെക്കുറിച്ചായിരുന്നു. ജോർജ് കുട്ടിയും തുളസിയും തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ ശ്രമിക്കുന്നവരുടെ ഏറ്റവും മുൻപിൽ ഞാനുണ്ടാവും. അതിനൊക്കെ സമയമുണ്ട്. ഞാനിപ്പോ ഇവിടെ വന്നത് മരണത്തോട് മല്ലടിക്കുന്ന ആ പാവം തൊഴിലാളികളുടെ കാര്യം പറയാനാണല്ലോ. ഒരു കാര്യം ചെയ്യ്, വേഗം ചെന്ന് ആ ചാകാൻ പോകുന്ന ആത്മാക്കളെ അന്തിമരാശ കൊടുക്ക്, സ്വർഗത്തിലോട്ട് പോട്ട്. ആ ചെല്ലു 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 ചെല്ലു. Thank you.
മനുഷ്യനെന്നൊരു ജാതി മാത്രം ഒരു തെരുവിൽ പറവകളില്ല ഒരുമിച്ചൊരു കീർത്തനമാകും ഒരുമിച്ചൊരു കീർത്തനമാകും ഒരുമിച്ചൊരു കീർത്തനമാകും ഒരുമിച്ചൊരു കീർത്തനമാകും തിരയടിച്ചാക്കുന്ന കടൽ പോലെ ചാരമായി മാറിയ സ്വപ്നങ്ങൾ ചിരമാർന്നു വീണ്ടും ഉയർന്ന പോലെ ഇൻഡസ്ട്രീസിൽ കഴിഞ്ഞ 6 മാസമായി നടന്നു വന്ന സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ജാഥ ഫാദർ സക്കറിയാസിന്റെ നേതൃത്വത്തിൽ ഇതുവഴി കടന്നു വരികയാണ്. എല്ലാ ജാഥ അംഗങ്ങളും മുന്നിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും മുന്നോട്ട് വന്ന് ഈ വാഹനത്തിന്റെ വശത്ത് നിൽക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ നാട്ടിലെ 200-ലധികം കുടുംബങ്ങൾ കഴിഞ്ഞ 6 മാസമായി നരകയാതന അനുഭവിക്കുകയാണ്. വിശപ്പും രോഗങ്ങളും കൊണ്ട് മുറവിളി കൂട്ടുന്ന കുഞ്ഞുങ്ങളുടെ മുൻപിൽ ശൂന്യമായ കൈകളും മനസ്സുമായി തളർന്നു നിൽക്കുന്ന മാതാപിതാക്കൾ, നിരാഹാരം കടന്ന് മരണപ്രായമെത്തി ജീവനുമായി മല്ലിടുന്ന തൊഴിലാളി സഖാക്കൾ, ജീവിക്കാൻ വേണ്ടി പോരാടുന്ന അവരുടെ ധർമ്മ സങ്കടത്തിൽ അവരോടൊപ്പം ഈ ഇടവകയിലെ ഓരോ കുഞ്ഞും അണിനിരന്നിരിക്കുകയാണ്. വിപ്ലവത്തിന്റെ ഈ ചുവന്ന പതാകകളും സമാധാനത്തിന്റെ ഈ മരക്കുരിശും ഒന്നിച്ചു ചേർന്നത് ആ ധർമ്മസമരം വിജയിപ്പിക്കാൻ വേണ്ടിയാണ്. ചിക്കാഗോയുടെ തെരുവീഥികളിൽ വെടിയേറ്റ് പിടഞ്ഞുവീണ തൊഴിലാളികളുടെ രക്തം കൊണ്ട് ചുവന്നതാണ് ഈ പതാകകൾ. അത് മോചനത്തിന്റെ പതാകയാണ്, വിശപ്പിൽ നിന്നും അടിമത്തത്തിൽ നിന്നുമുള്ള മോചനത്തിന്റെ പതാക. എത്ര തളർന്നവർക്കും സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. സഹനശക്തിയുടെ അതിർത്തികൾ ഏത് നിമിഷവും തകർന്നു വീഴാം. അവരുടെ രോഷത്തിന്റെ അവരുടെ അമർഷത്തിന്റെ അഗ്നിയിൽ മത്തായിച്ചന്മാർ കത്തിയെരിഞ്ഞ് ചാമ്പലാകും. അങ്ങനെ സംഭവിക്കരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിനക്കെന്താ ഇവിടെ കാര്യം? നിന്റെ അപ്പം വന്നിട്ടുണ്ടോ? ശരി പുറത്ത് ഇറക്കി അല്ല, ഞാൻ അറിഞ്ഞത് പറഞ്ഞേക്കാം. അനിയനും ബംഗലും കൂടി ബലം പ്രയോഗിച്ച് ഫാക്ടറി തുറപ്പിക്കുമെന്നാണ് പുറത്ത് ഞാൻ കേട്ടത്. ചുമ്മാ വിവരങ്ങൾ പറയാതിരിക്കണോ? അവരല്ല ഏത് പട്ടി വിചാരിച്ചാലും ഈ ഫാക്ടറി തുറക്കില്ല. അവര് മാത്രമല്ലല്ലോ, നാട്ടിലുള്ള എല്ലാ പട്ടികളും നമുക്കെതിരാണല്ലോ. എടോ, ഇറച്ചിയും മീനും മണപ്പിച്ചാൽ വാലാട്ടാത്ത പട്ടികളുണ്ടോ? ഉണ്ട്, ഇപ്പൊ വാലില്ലാത്ത പട്ടികളും ഉണ്ട്. ഡോബർമാൻ വീര്യം കൂടിയതാ. പറകി കുഞ്ഞിങ്ങി വന്നേ. എന്തിനാ? നല്ല സുഖം. ആ, തുറന്നു നോക്കണോ? കത്തനാകായിരിക്കും. ജീഷോ വിഷയം. നിനക്കെന്താ ഇവിടെ കാര്യം? ഓടിയപ്പുറത്ത്. അല്ല, അത് പിന്നെ നീ എന്തിനാ ഇവിടെ വന്നേ? കാര്യമുണ്ട്. 7 വർഷം മുമ്പ് ഞാനൊരു പുരുഷനെ സ്നേഹിച്ചു. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. അയാൾ ഓർക്കുന്നില്ലേ നമ്മുടെ എസ്റ്റേറ്റ് മാനേജറായിരുന്ന രവിയെ? ചെവലിയർ പോത്തച്ഛന്റെ തറവാട്ട് മഹിമ സംരക്ഷിക്കാൻ ചേട്ടന്റെ പാവം മനുഷ്യന് ഉള്ളൂർ കായലിൽ ചീങ്ങളിഞ്ഞാൻ ജഡം ഒഴുകി നടക്കുമ്പോൾ വീട്ടു തടങ്കലിൽ കിടന്ന് ഞാൻ വേർപ്പുമുട്ടിപ്പെടുകയായിരുന്നു. ആ കഥയുടെ കൂടെ ഒരു അധ്യായം കൂടി എഴുതി ചേർക്കാനുണ്ട്. ഷെവലിയർ പോത്തച്ഛന്റെ പേരക്കിടാവായ ജോർജ് കുട്ടി തറവാട്ട് മഹിമ മറന്ന് ഒരു പെൺകുട്ടിയെ രജിസ്റ്റർ വിവാഹം ചെയ്തിരിക്കുകയാണ്. ഓ, അത് അവന്റെ ഒരു കുട്ടിക്കളിയാ. ചുമ്മാ
അവൾ ഒരിക്കലും അവന്റെ ഭാര്യയാവില്ല. അവന്റെ ഭാര്യയായി തന്നെ അവൾ ഈ തറവാട്ടിൽ ജീവിക്കും. എവിടെ കാളി പോകുന്നത്? ഒട്ടുപോകരുത്, അവളെ തടയരുത്. നീ പറഞ്ഞ അധ്യായം ഉണ്ടല്ലോ, അത് ഞാൻ വെട്ടി തിരുത്തും. വിജയനില്ലേ? എല്ലാരും കൂടി എവിടെ പോയിട്ട് വരും? അവളെവിടെ തുളസി? വിജയൻ എവിടെ? അകത്തെ ഞാൻ കാണും, ഞാൻ വിളിക്കാം. ഞാൻ കൈയും കാലും കഴിയിട്ട് വരാം. അയ്യോ, ആരൊക്കെയത്? ആദ്യം ഇത് നെട്ട് നോക്ക്. ഈ സാരിയാണ് നാളെ നീ ഉടുക്കേണ്ടത്. ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇഷ്ടായി. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ വാങ്ങിച്ചത്. ഈ കടപ്പാട് ഞാൻ എങ്ങനെ വീട്ടും കുഞ്ഞ്? ഇത്രയും വില കൂടി ഒന്നും വേണ്ടായിരുന്നു. ഞങ്ങൾ ആർക്ക് കൊടുക്കാനാ? എനിക്കാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കാൻ മക്കളും ഇല്ല. പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ജീവനോടെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ശവമായാലും മതി. എന്ത് തന്നെ ആയാലും നാളെ മുതല് കത്രാര് കുർബാന ചൊല്ലരുത്. കേട്ടല്ലോ. വിജയന്റെ പെങ്ങളും നാളെ ജീവിച്ചിരിക്കുന്നു. നാളെ അവിടെ കല്യാണം എന്റെ മോനുമായിട്ട്. അത് നടന്നാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി? മനസ്സിലായി. ഇന്ന് രാത്രി കൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം. ഒരിടത്തും ഒരു പിഴവും സംഭവിക്കില്ല. ശരി മലയാളി. എന്താ പേര് ചേട്ടാ? കുഞ്ഞൊന്ന് വന്നേ. വലിയ മുതലാളി, ഇത്രയും നേരെ എസ്റ്റേറ്റ് ബംഗ്ലാവിലുണ്ടായിരുന്നു. ടൗണിൽ നിന്ന് കുറെ ഗുണ്ടകളെയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനും പോന്നവരാ? നേരം വിളക്ക് മുമ്പ് അച്ഛനെ കൊല്ലണമെന്നും പറഞ്ഞ അവരിപ്പോ പള്ളിമേലെത്തും. വലിച്ചേട്ടൻ പൊക്കോ, നീ വാതിലടച്ചു കിടന്നു. ആര് വിളിച്ചാലും തുറക്കല്ലോ കേട്ടോ. വിജയ, വിജയ. ആരാ? ഞാനാ, കുഞ്ഞച്ചൻ. വിജയ, വിജയ. എന്താ കുഞ്ഞി നട്ടപ്രതിരേക്ക്? പറയാം. എടാ വിജയ, എന്താ കുഞ്ഞേട്ട? വാ. എന്താ കുഞ്ഞി, എന്തുണ്ടായി? എന്തോ കുഴപ്പമുണ്ട്. എസ്റ്റേറ്റിലെ പൈലിച്ചേട്ടൻ ഇപ്പൊ വന്ന കുഞ്ഞേട്ടനോട് എന്തോ പറയുന്നത് കണ്ടു. ചേട്ടന് വല്ലതും? നീ ചുമ്മാ ഇരി, ഇത് വേറെ ഏതാണ്ട് കാര്യാ. അച്ചാമേ, ഇവരെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകും. ഇവരോട് ഒറ്റ കിടക്കണ്ട, ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണണം. വാ. ചേട്ടനെ വാതിലടയ്ക്ക്. Come on.
നിങ്ങൾ ആരാ? ഞങ്ങൾ പുതുതായി ഒന്ന് താമസിക്കുന്ന ഒരാച്ചോ. എന്റെ അപ്പൻ ഒരു അന്ത്യകുദാശ വേണം, അച്ഛനൊന്ന് വരണം. നിങ്ങളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ആ പരിചയക്കാരെ ആരെങ്കിലും വിളിച്ചോണ്ട് വരൂ. ആ കപ്പ്യാരെയും വിളിച്ചോളൂ. ഈ പാതിരാക്ക് എവിടെ നിന്നാ അച്ഛോ പരിചയക്കാരെ വിളിച്ചോണ്ട് വരുന്നത്? അച്ഛനൊന്ന് വാരോർന്നേ. Ah!
പിന്നെ കാണാം.